Wing Commander Abhinandan Vartaman Alpasametragam Indil Madangetum Geneva Udamadi Prakaram Lahore Vacha Pakistan Wing Commander Rajandra Sanada Sangarnaya Red Crossina Kaimarum Pindida Vaga Adirthi Vazhi Abhinandane Indil Ethikkum Adehathinte Matapitakkalum Kudumbavum Vaga Adirthiyil Ethum Sainikante Mochanathe Aikyarashtra Sabha Swagatham Cheythu ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവിനായി ഈ നിമിഷത്തിൽ അതിഥി തുടരുകയാണ് ശ്രീ വി വി പരമേശ്വരൻ ശ്രീ വി വി പരമേശ്വരൻ ഈ ഒരു രാജ്യം ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് ഇതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ രാഷ്ട്രീയം പറയുന്ന ശരിതെറ്റുകളെ കൂടി കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് താങ്കൾ കേട്ട് കാണും എന്താണ് ഈ വിഷയത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മോഡി പറഞ്ഞത് ഞങ്ങൾ പിന്നെ പ്രതിപക്ഷം സൈന്യത്തെ പിന്തുണക്കുമോ എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണുള്ളത് സൈന്യത്തിൻ്റെ നടപടിയാണ് എല്ലാവരും ശ്ലാഘിച്ചത് ഗവൺമെൻറ്റിൻ്റെ നടപടിയല്ല കാരണം മോഡിയുടെ പ്രശ്നം അതാണ് ആരും തൻ്റെ ഗവൺമെൻറ്റിനെ പ്രൈസ് ചെയ്യുന്നില്ല ആ വിഷമത്തിൽ നിന്നായിരിക്കും അദ്ദേഹം ഇങ്ങനെയുള്ളൊരു പ്രസ്താവന നടത്തിയത് കാരണം പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മോഡിയുടെ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ പ്രകീർത്തിക്കാത്തത് അത് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ ഗവൺമെൻറ്റാണ് തയ്യാറാകേണ്ടത് കാരണം ഈ തുടക്കം മുതൽ ഇതിനെ രാഷ്ട്രീയ വലിക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് മോഡി ചെയ്യുന്നത് കാരണം പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം പറഞ്ഞൊരു ആരോപണം അദ്ദേഹം ജിം കോർബറ്റ് പാർക്കിൽ പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നതാണ് മൂന്നര മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിനെക്കുറിച്ച് ഈ അസംഭവം ഉണ്ടായി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന വളരെ ധീരമായിട്ടുള്ള ആക്രമണം നടത്തി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അന്ന് രാവിലെ അദ്ദേഹം ചേരുന്നത് എൻ എസ് എ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആദ്യം പോയ ഒരു പരിപാടി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ചുരു എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ചുരുവിൽ ശകാവതി റീജിയനിലുള്ള പ്രദേശമാണ് ചുരു ആ ചുരുവിലെ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയും രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് പറയുകയും ചെയ്തു അതിലൊരു പൊളിറ്റിക്കൽ ഓവർടേൺ ഉണ്ടായിന് കാരണം രാജ്യം സുരക്ഷിതമാകുന്ന നേരത്തെ തോമസ് സാറ് പറഞ്ഞതുപോലെ സൈന്യത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് സൈന്യത്തിൻ്റെ പിന്നെ ബലമുള്ളതുകൊണ്ടാണ് രാജ്യം സുരക്ഷിതമാകുന്നത് വെറും പിന്നെ പൊളിറ്റിക്സ് ഒരു ഗവൺമെൻറ്റിൻ്റെ സുരക്ഷിതത്വമല്ല ഗവൺമെൻറ് ഇന്ന് വരും നാളെ പോവും വേറെ ഗവൺമെൻറ് വരും അത് ഗവൺമെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കും പക്ഷെ സൈന്യം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഏത് ഗവൺമെൻറ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സൈന്യം നിലനിൽക്കുകയാണ് ആ സൈന്യം ഉള്ളതുകൊണ്ടാണ് രാജ്യം സുരക്ഷിതമാകുന്നത് പ്രാഥമികമായിട്ട് ആ സൈന്യത്തിന് സഹായകരമായ പല കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യാമെന്നല്ലാതെ സൈന്യം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുകയാണ് അത് ഏത് ഗവൺമെൻറ് മാറി പറഞ്ഞാലും സൈന്യം നിലനിൽക്കുകയാണ് ആ സൈന്യം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇമ്പാർഷ്യലായി നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത് കാരണം ആ രീതിയിലാണ് പ്രതിപക്ഷം അതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് സൈന്യത്തെ അവർ പിന്നെ എന്താ പറയേണ്ടത് പുകഴ്ത്തുന്നതും ആ സൈന്യത്തെ അഭിനന്ദിക്കുന്നതും ഒക്കെ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പോലും പ്രധാനമന്ത്രി രാഷ്ട്രീയ പരിപാടിയിലാണ് പങ്കെടുത്തത് കാരണം ബി ജെ പിയുടെ ബൂത്ത് ശക്തമാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ പരിപാടിയുടെ ശ്ലോകൻ തന്നെ മേരാ ബൂത്ത് പിന്നെ മജ്ബൂത്ത് എന്നാണ് കാരണം ആ എൻ്റെ ബൂത്താണ് പ്രധാനം രാജ്യമല്ല എന്ന സെൻസാണ് അതിൽ നിന്ന് വരുന്നത് കാരണം എൻ്റെ പാർട്ടി എൻ്റെ ബൂത്ത് എൻ്റെ വിജയം എന്ന ഒരു സ്ലോഗനിലേക്കാണ് മോഡി പോകുന്നത് കാരണം ഇത് രാജ്യത്തെ മറന്നുകൊണ്ടാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റി കഴിയില്ല കാരണം ഇപ്പോഴാണോ അഭിനന്ദൻ എന്ന് പറയുന്ന പൈലറ്റ് പാകിസ്ഥാൻ്റെ പിടിയിലാകുക അദ്ദേഹം മർദ്ദിക്കപ്പെടുന്നുണ്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന ആകുലതയേക്കാൾ എൻ്റെ ബൂത്താണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആ ബൂത്തിലുള്ള പ്രവർത്തനമാണ് വലുത് എന്ന് ഒരു പ്രധാനമന്ത്രി തന്നെ കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞാൽ അത് സൈന്യത്തെ കുറ്റം പറയുന്നതാണ് എന്ന് വിലയിരുത്തുന്നത് തീർത്തും മൗഢ്യമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം പുൽവാമ ആക്രമണത്തിന് ശേഷം ചെറിയ രീതിയിലെങ്കിലും
ചില ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായി, ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആദ്യം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം കേൾക്കാൻ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നു. ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ രാജ്യം ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളായിരുന്നു. പക്ഷേ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ട് സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുവെന്നും രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണിതെന്നും വിമർശനങ്ങൾക്കുള്ള സമയമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ആ ഒരു പിന്തുണ അന്നു മുതൽ ഇന്ന് തൊട്ട് ഈ നിമിഷം വരെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ പോലും ഒരു വിവേചന ബുദ്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമല്ലേ? പ്രധാനമന്ത്രി സാധാരണ ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകും, രാജ്യത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻ പ്രൈം മിനിസ്റ്റർ ചെയ്യുന്നത് സർവകക്ഷിയോഗം വിളിക്കുക, ആ സർവകക്ഷിയോഗത്തിൽ വിളിച്ചിട്ടൊരു ജനറൽ കോൺസെൻസസ് ഉണ്ടാക്കുക, ഒരു സമവായം ഉണ്ടാക്കുക, ആ സമവായം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം രാജ്യം ഒരു എക്സ്റ്റേണൽ ത്രെട്ടിനെ നേരിടുക, ആ നേരിടുമ്പോൾ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതിനിധികളാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാരണം മൊത്തം ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതായത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതായത് എക്സ് ഓർ വൈ ആരായാലും, അവരെയൊക്കെ തന്നെ വിളിച്ചു ചേർത്ത് നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഞങ്ങൾക്ക് ഒന്നിച്ച് നേരിടുകയും ചെയ്യുക എന്നൊരു അഭ്യർത്ഥന നടത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ കടമയാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ കടമയാണ്. പക്ഷെ പ്രതിപക്ഷം അങ്ങോട്ട് ആവശ്യപ്പെട്ടു സർവകക്ഷിയോഗം വിളിക്കണമെന്ന്, എന്നിട്ട് സർവകക്ഷിയോഗം ഉണ്ടായില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് വിളിച്ചു ചേർക്കുക, കാരണം പാർലമെന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ പീപ്പിൾ. അതായത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന പാർലമെന്റ് വിളിച്ചു ചേർത്ത് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാം, വിളിച്ചു ചേർത്തിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യണം എന്ന രീതിയിൽ ആവശ്യപ്പെടാം. അത് ഒരു വലിയ മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുക. കാരണം ഇന്ത്യൻ പാർലമെന്റ് 543 അംഗങ്ങളുള്ള ഒരു പാർലമെന്റ് വിളിച്ചു ചേർക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭയും ഒന്നിച്ചാ വിളിച്ചു ചേർക്കുന്നെങ്കിൽ അങ്ങനെ വിളിച്ചു ചേർത്താൽ ഇന്ത്യൻ ജനങ്ങൾ ഒന്നാകെ ഗവൺമെന്റിന്റെ പിന്നിലാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് നൽകാൻ വേണ്ടി കഴിയുക. കാരണം ഇന്നലെ ഞാൻ ഇവിടുത്തെ ചർച്ച ഞാൻ പറഞ്ഞു, പാർലമെന്റിൽ പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെ അഭിനന്ദനെ വിട്ടയക്കുമെന്ന് പറഞ്ഞത് അവരുടെ പാർലമെന്റിലാണ്. അല്ല, ആ പാർലമെന്റിലാണ് അദ്ദേഹം സംസാരിച്ചത്. നേരത്തെ തോമസ് ആ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൂടിയാണെന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു സന്ദേശം നൽകാനോ ആ രീതിയിലുള്ളൊരു സ്റ്റെപ്പ് എടുക്കാനോ ഒന്നും തന്നെ പ്രധാനമന്ത്രി തയ്യാറായില്ല. മറിച്ച് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ സംസാരിക്കാനും ആ പൊതുയോഗങ്ങളിൽ വെച്ച് ഈ സൈനിക നടപടിയെ രാഷ്ട്രീയവൽക്കരിക്കാനും ഉള്ള ശ്രമമാണ് പ്രധാനമന്ത്രി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ പ്രതിപക്ഷം വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമായ വിമർശനമാണെന്നേ പറയാൻ വേണ്ടി കഴിയും. കാരണം ഐക്യത്തോട് നിലനിർത്തേണ്ട ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന് തയ്യാറാകാത്തപ്പോൾ സ്വാഭാവികമായിട്ടും മുറുകുറുപ്പുകളും പിന്നെ മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. നന്ദി ശ്രീ വി വി പരമേശ്വരൻ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ മടങ്ങിയെത്തുമെന്നുള്ള വാർത്തകളാണ് ഈ നിമിഷത്തിൽ വരുന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ്, എപ്പോഴായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്? ഒപ്പം വാഗാ ബോർഡറിൽ വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. രാവിലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, വലിയ ഒരുക്കങ്ങൾ വാഗാ അതിർത്തിയിൽ പൂർത്തിയായിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഭിനന്ദൻ വർത്തമാൻ വാഗാ അതിർത്തിയിലെത്തും. അദ്ദേഹം ലാഹോറിൽ വിമാനമിറങ്ങി, ലാഹോറിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ വാഗാ അതിർത്തിയിലേക്കുള്ള ബോർഡറിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമായിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അതിർത്തിയിലേക്ക് സൈനികൻ എത്തിച്ചേരും. ഇവിടെയാണ് വാഗാ അതിർത്തിയിലാകട്ടെ വ്യോമസേനയുടെ ഏറ്റവും മുതിർന്ന ടീം തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നാണ്
ലഭ്യമായ വിവരം രണ്ട് വൈസ് എയർ മാർഷൽമാർ വാഗ ബോർഡറിൽ ഇപ്പോൾ ഉണ്ട്. ഒരാൾ ആർ ജി കപൂർ, മറ്റൊരാൾ വൈസ് എയർ മാർഷൽ പ്രഭാകരൻ തുടങ്ങി രണ്ട് എയർ മാർഷൽമാരാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി വാഗ അതിർത്തിയിൽ എത്തിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. ലാഹോറിലെത്തി റെഡ് ക്രോസിന് കൈമാറും. റെഡ് ക്രോസ് തുടർന്ന് വാഗ ബോർഡറിൽ കൊണ്ടുവന്ന് ഗ്രൂപ്പ് കമാൻഡർ കൂടിയായ ജെ ഡി കുര്യന് കൈമാറും. ഈ ജെ ഡി കുര്യൻ മലയാളി കൂടിയാണ്. അദ്ദേഹം പാകിസ്ഥാനിലെ സൈനിക ഇന്ത്യയുടെ സൈനിക അറ്റാഷ കൂടിയാണ്. അദ്ദേഹത്തിനാണ് കൈമാറുക. തുടർന്ന് അവിടെ നിന്ന് വാഗ അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമാവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാര്യങ്ങളിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തും. കഴിഞ്ഞ മൂന്ന് ദിവസമായി പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു ഇദ്ദേഹം. ഇത് മൂന്നാം ദിവസമാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ഇവിടെ വാഗ അതിർത്തിയിലാകട്ടെ ലഭ്യമായ വിവരപ്രകാരം നിരവധി പേർ അത് കാണാൻ കാത്തു നിൽപ്പുണ്ട്. ഈ വരവും അതിന്റെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ഈ വാഗ ബോർഡറിൽ എല്ലാ ദിവസവും നടത്താറുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കി. പക്ഷെ അതേസമയം മറുഭാഗത്തുള്ള പാകിസ്ഥാൻ ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കിയിട്ടില്ല. അവർ അവരുടെ നിശ്ചിത സമയത്ത് തന്നെ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അഭിനന്ദ് വർത്തമാൻ എത്തുന്നതെങ്കിൽ അതിനിടയിൽ ആ റിട്രീറ്റിനിടയിൽ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയൊരുക്കും എന്നാണ് പാകിസ്ഥാന്റെ അതിർത്തി രക്ഷാ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് അക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. കാരണം സുരക്ഷയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത്രയേറെ കാഴ്ചക്കാർ ഈ സമയത്ത് ബീറ്റിംഗ് റിട്രീറ്റ് കാണാൻ ഇരുഭാഗത്തും ഉണ്ടാകും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭാഗത്ത് അത്രയേറെ ആൾക്കാരുണ്ടാകും. ആ സമയത്താണ് നമ്മുടെ വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെ നടത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ആ സുരക്ഷയുടെ മുൻകരുതൽ എന്ന നിലയിലാണ് ഇന്ത്യൻ ഭാഗത്തുള്ള ബീറ്റിംഗ് റിട്രീറ്റ് നിർത്തിവെച്ചത്. എന്തായാലും അദ്ദേഹം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാഗ ബോർഡറിൽ എത്തിച്ചേരും. അതായത് സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ലാഹോറിൽ നിന്നും വാഗ അതിർത്തിയിലേക്ക് ഏകദേശം കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് കൃത്യമായ ഒരു സമയം പ്രവചിക്കാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ കാണുന്നത് ലാഹോറിൽ നിന്ന് വാഗ അതിർത്തിയിലേക്ക്. അപ്പോൾ ഇനി യാത്ര അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സാധാരണഗതി സ്പീഡിലാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എത്താൻ കഴിയും. ഏറ്റവും അടുത്തുള്ള വാഗ അതിർത്തിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഉൾപ്പെടുന്ന ഏറ്റവും വലിയൊരു നഗരം എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ റാവൽപിണ്ടിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ലാഹോറിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കാർമാർഗമാണ്. കാർമാർഗം വരുന്ന വഴി സ്വാഭാവികം കൂടുതൽ സുരക്ഷയുടെ ഭാഗമായി ചിലപ്പോൾ പൈലറ്റ് വാഹനങ്ങൾ എന്തായാലും ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിലായിരിക്കും. അപ്പോൾ ഒരു മണിക്കൂറിന് വേണ്ടി വരികയുള്ളൂ അദ്ദേഹത്തിന് ഈ ബോർഡറിലെത്താൻ. പക്ഷെ ഇതിനിടയിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റെഡ് ക്രോസിന് കൈമാറുമ്പോൾ അവരുടെ നടപടിക്രമങ്ങളുണ്ട്. ജനീവ കൺവെൻഷൻ പ്രകാരം അവർ പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഏറ്റവും ആദ്യത്തേത് ഇദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതാണ്. ശരീരത്തിന് എന്തെങ്കിലും പരിക്കുകളുണ്ടോ എന്നുകൂടി നോക്കണം. മറ്റൊന്ന് ശാരീരികമായോ മാനസികമായോ പീഡനം രാജ്യത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കും. അതിനുശേഷമാണ് ഇന്ത്യക്ക് നൽകുക. അതാണ് ഒരു യുദ്ധ സമയത്ത് പാലിക്കേണ്ട നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ അതിലൊരു സംശയം, ഇനിയിപ്പോ റെഡ് ക്രോസിന് തന്നെ കൈമാറുമോ എന്നൊരു സംശയം ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിലൊരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. കാരണം ഇതൊരു യുദ്ധ സമയമല്ലല്ലോ. സ്വാഭാവികമായും നയതന്ത്ര ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടി നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കൈമാറാം. പക്ഷെ അത് നമുക്കിനിയിപ്പോ അദ്ദേഹം ബോർഡറിൽ എത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. റെഡ് ക്രോസിനാണ് കൈമാറുന്നതെങ്കിൽ അവരുടെ നടപടിക്രമങ്ങൾ കൂടി അതിനുള്ള ഒരു കാലതാമസം കൂടി വേണ്ടിവരും. ഭാരതത്തിന്റെ ധീരപോരാളിയെ കാത്ത് വാഗ അതിർത്തിയും രാജ്യവും ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം രാജ്യത്ത് മടങ്ങിയെത്തും. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ അല്പസമയത്തിനകം രാജ്യത്ത് മടങ്ങിയെത്തും. വാഗ ബോർഡർ വഴി അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ എന്താണ്? ഇന്ത്യയിൽ അഭിനന്ദ് വർത്തമാൻ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായും വ്യോമസേനയ്ക്കാണ് പിന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ചുമതലയും. വ്യോമസേന അതുകൊണ്ട് തന്നെയാണ് രണ്ട് വൈസ് എയർ മാർഷൽമാരെ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ അഭിനന്ദ് വർത്തമാന്റെ അച്ഛനും റിട്ടയർഡ് എയർ മാർഷൽ കൂടിയായ സിംഹക്കുട്ടി വർത്തമാനും ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിനന്ദ് വർത്തമാന്റെ മാതാവുമുണ്ട്. ഇവരെ ഇന്ത്യക്ക് കൈമാറി എന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും.
കാര്യം. ഡൽഹിയിൽ ആർമി ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിശോധനകൾക്കും ചികിത്സയ്ക്കും വിധേയമാക്കും. കുറച്ച് ദിവസം എന്തായാലും അദ്ദേഹം വിശ്രമത്തിൽ തന്നെയായിരിക്കും. അതിനുശേഷം സൈന്യത്തിന്റെ നടപടിക്രമം അനുസരിച്ച് വ്യോമസേന തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയും. കഴിഞ്ഞ ഇത്രയും സമയം, കഴിഞ്ഞ രണ്ടര ദിവസമായി പൂർണ്ണമായും പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്നതിനപ്പുറം ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത പാകിസ്ഥാൻ സേനയ്ക്ക് എന്താണ് അറിയേണ്ടിയിരുന്നത് എന്ന വിവരങ്ങൾ കൂടി അഭിനന്ദിൽ നിന്ന് സേന ചോദിച്ചറിയും. അത് സേനയുടെ ഒരു പരിശോധനകളുടെയും നടപടിക്രമങ്ങളുടെയും ഭാഗമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ എവിടെയെങ്കിലും പുനർനിയമിക്കേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം തീരുമാനമെടുക്കുക. പക്ഷെ അതിന് കുറച്ച് കാലതാമസമെടുക്കും. എന്തായാലും ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുക, അദ്ദേഹത്തെ എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്തിക്കുക, ഇതാണ് ഇപ്പോൾ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത്. വാഗ അതിർത്തിയിൽ എത്തുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് അദ്ദേഹം കഴിഞ്ഞ 27 രാവിലെ 10 സംഭവം ഉണ്ടായത്. നൌഷേര സെക്ടറിൽ വെച്ചാണ് MiG-21 വിമാനം അപകടത്തിലാകുന്നതും പാകിസ്ഥാൻ ഭാഗത്ത് വീണ് പോകുന്നതും. അപ്പോൾ തന്നെ ഒരു 11 തന്നെ, അല്ലെങ്കിൽ 12 ഉള്ളിൽ തന്നെ അദ്ദേഹത്തെ പാകിസ്ഥാൻ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അപ്പോൾ അപ്പോൾ മുതൽ അദ്ദേഹം പരിസരത്തുള്ള ഏതെങ്കിലും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിലായിരിക്കും പാർപ്പിച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തെ റാവൽപിണ്ടിയിൽ എവിടെയാണ് പാർപ്പിച്ചിരുന്നതെന്നാണ് ലഭ്യമായ വിവരം. കാരണം റാവൽപിണ്ടിയിൽ നിന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം ലാഹോറിലേക്ക് വിമാനം പറന്നിരിക്കുന്നത്. അപ്പൊ അതിന് സമീപമുള്ള എവിടെയെങ്കിലും ഉള്ള ഒരു സൈനിക കേന്ദ്രത്തിലായിരിക്കും ഇത്രയും കഴിഞ്ഞ 2 ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ചില വ്യാജ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പാകിസ്ഥാൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഇദ്ദേഹം അഭിനന്ദ് വർത്തമാൻ അവിടെയുള്ള പാക് സൈനികരോടൊപ്പം ചിരിച്ചുലസ് നൃത്തം ചെയ്യുന്ന ചില ദൃശ്യങ്ങളൊക്കെ ട്വിറ്ററിലൂടെയും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളും അതിപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അത് മുഖവും വ്യക്തമല്ലാത്ത ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്തായാലും അതിനെ അദ്ദേഹത്തെ വിട്ടയക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ കുറച്ചുകൂടി സാഹചര്യങ്ങൾ അനുകൂലമായി എന്ന് കരുതുന്നു. കഴിഞ്ഞ 27 മുതൽ അടച്ചിട്ടിരുന്ന വിമാനത്താവളങ്ങളെല്ലാം തുറക്കാൻ പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് 6:30 മുതൽ ഏകദേശം 3 വിമാനത്താവളങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. തിങ്കളാഴ്ചയോടുകൂടി എല്ലാ വിമാനത്താവളങ്ങളും പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കും എന്നാണ് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ വിട്ടയക്കുന്നതിലൂടെ മേഖലയിൽ കുറച്ചുകൂടി സമാധാനം വന്നു എന്ന് കരുതുന്നു. അതുകൊണ്ടായിരിക്കാം. ഇതിനിടയിൽ ഇന്ന് രാവിലെ ഇദ്ദേഹത്തിന്റെ വിട്ടയക്കൽ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടായത് ഇസ്ലാമാബാദ് കോടതിയിൽ വിട്ടയക്കുന്നതിനെതിരെ ഒരു ഹർജി പാകിസ്ഥാൻ സ്വദേശിയായ ഒരാൾ നൽകി. ചൂണ്ടിക്കാണിക്കുന്നത് പാക് അതിർത്തിയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ തുനിഞ്ഞ സൈനികനാണ് അഭിനന്ദ് വർത്തമാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കാരണവശാലും വിട്ടു നൽകരുത് എന്നാണ് ഇസ്ലാമാബാദ് കോടതിക്ക് മുമ്പിലെത്തിയ ഹർജിയിലെ ആവശ്യം. പക്ഷെ കോടതി അത് തള്ളി. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ സൈന്യം ഇദ്ദേഹത്തെ വിട്ടു നൽകാനുള്ള നടപടികൾ ആരംഭിച്ചത് എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ ഇമ്രാൻഖാൻ അത് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇന്ന് രാവിലെ അങ്ങനെ ഒരു ഹർജി കോടതിയിൽ എത്തിയപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ കുറച്ച് വൈകിപ്പിച്ചു. അതിനുശേഷം അതിലൊരു തീരുമാനമായതിന് ശേഷമാണ് റാവൽപിണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുള്ള വിമാനം ലാഹോറിലേക്ക് പറന്നത്. ആക്ച്വലി അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആകുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രകാരം കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ 12 തന്നെ അഭിനന്ദ് വർത്തമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് കാലുകുത്തിയേനെ. രേഷ്മ, രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെത്തുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദന്റെ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം പകരുന്നതാണ്. രാജ്യത്തിന് കാവലായി അഭിനന്ദൻ വർദ്ധമാൻ വീണ്ടും പോർ വിമാനം പറത്തുന്ന കാഴ്ച കാണാനും രാജ്യം കാത്തിരിക്കുകയാണ്. അവൻ ധീരൻ, യഥാർത്ഥ സൈനികൻ, അവനെ കുറിച്ചോർത്ത് അഭിമാനം മാത്രം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ പിതാവ് സിംഹക്കുട്ടി വർത്തമാന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ ശബ്ദമായി മുഴങ്ങുന്നു. ഇപ്പോൾ വാഗ അതിർത്തിയിൽ അഭിനന്ദൻ വർത്തമാൻ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനം വാനോളമുയർത്തി അഭിനന്ദൻ വർദ്ധമാൻ മാതൃരാജ്യത്തിൽ തിരികെ എത്തിയിരിക്കുന്നു. പാക് പട്ടാളത്തിന്റെ പിടിയിൽപ്പെട്ടപ്പോഴും തലകുനിക്കാത്ത അഭിനന്ദിന്റെ
രാജ്യം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വരവിനായി. ഇന്ത്യയുടെ ഹൃദയാഭിമാനത്തിന്റെ കൊടി ഉയർത്തിയാണ് അഭിനന്ദൻ വർദ്ധമാൻ എന്ന സൈനികൻ വാഗ അതിർത്തി കടക്കുന്നത്. രാജ്യം കാത്തിരിക്കുകയായിരുന്നു ഈ മൂന്ന് ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ വരവിനായി. അദ്ദേഹം എത്തിയിരിക്കുന്നു. ശത്രുവിന്റെ പിടിയിൽ നിന്നും പോറലേൽക്കാതെ മാതൃരാജ്യത്ത് തിരിച്ചെത്തുന്ന ധൈര്യത്തിന്റെ പേരാണ് ഇനി അഭിനന്ദൻ വർദ്ധമാൻ എന്നുള്ളത്. ഇന്ത്യക്കാർ ഒരേ മനസ്സോടെ കേൾക്കാനും കാണാനും കൊതിച്ച വാർത്തയായിരുന്നു ഇത്. അഭിനന്ദൻ വർദ്ധമാൻ വാഗയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഒരു രാജ്യം ഒന്നാകെ കാത്തിരുന്നത്. ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ അഭിമാനത്തോടെ ഒരാൾക്കൂട്ടം കാത്തിരുന്നതും ഈ നിമിഷത്തിന് വേണ്ടിയാണ്. വിശദാംശങ്ങൾ എന്താണ്? കൃത്യം രേഷ്മ, കൃത്യം 4:20 ആയപ്പോഴാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിലെ ആ വാഗ അതിർത്തിയിലെ ആ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വലിയ സുരക്ഷയോടുകൂടി, പോലീസ് അകമ്പടിയോടുകൂടി ഒരു വലിയ വാഹന വ്യൂഹം വരുന്നു. ആ വാഹന വ്യൂഹം അഭിനന്ദ് വർത്തമാനെയും കൊണ്ടാണ് എന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ വകുപ്പും ട്വീറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും വാഗയിൽ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഇന്ത്യൻ ഡിഫൻസിന്റെ ട്വീറ്റ്. കോൺവോയ് എത്തി തുടങ്ങിയിരിക്കുന്നു എന്നവർ പറയുന്നു. അപ്പോൾ ഇത് ഉറപ്പിക്കാം, ഇത് അഭിനന്ദ് വർത്തമാനെയും കൊണ്ടുള്ള പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വരവ് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ സൈഡിലാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ആ ബോർഡർ ഗേറ്റിനരികിലേക്ക് ഇന്ത്യൻ സേനയുടെ വാഹനം പോകുന്ന ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആശ്വാസകരമായ, ഏറെ ആഹ്ലാദകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 27-ാം തീയതി രാവിലെ 12 മണിയോടുകൂടി പാകിസ്ഥാൻ പിടിയിലായ അഭിനന്ദ് വർത്തമാൻ കൃത്യം 3-ാം ദിവസം പൂർത്തിയാകുമ്പോൾ, 3-ാം ദിവസം കഴിയുമ്പോഴേക്കും, അടുക്കും 3-ാം ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഏറെ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ, ജനീവ കൺവെൻഷൻ ഉയർത്തുന്ന ചട്ടങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ അവസാനം സമ്മതിക്കേണ്ടി വന്നു. അവരുടെ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹത്തെ വിടുമെന്ന് പ്രഖ്യാപിച്ചു. അതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാവിലെ റാവൽപിണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുള്ള വിമാനം ലാഹോറിലെത്തി. ലാഹോറിൽ നിന്ന് ഇപ്പോൾ ഇതാ അഭിനന്ദ് വർത്തമാൻ വാഗ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വാഗ ബോർഡറിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വ്യോമസേനയുടെ 2 വൈസ് എയർ മാർഷൽമാരാണ് കാത്തിരിക്കുന്നത്. ചട്ടപ്രകാരം ഗ്രൂപ്പ് കമാൻഡറിനാണ് കൈമാറുക. ഗ്രൂപ്പ് കമാൻഡർ ഒരു മലയാളിയാണ് എന്നതും അഭിമാനകരം. ജെ ഡി കുര്യൻ അദ്ദേഹമാണ് ഇവരെ സ്വീകരിക്കുന്നത്. തുടർന്ന് 2 വൈസ് മാർഷൽമാർ ഒപ്പമുണ്ടാകും. ആർ ജെ കപൂറും പ്രഭാകർ തുടങ്ങി 2 വൈസ് എയർ മാർഷൽമാർ വ്യോമസേനയുടെ വീരപുത്രനെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നു. ഇനി ഏതാനും സെക്കൻഡുകൾ ആ ബോർഡറിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് അദ്ദേഹം കൈമാറി കിട്ടിയാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് അദ്ദേഹത്തെയും കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും, അഭിനന്ദ് വർത്തമാന്റെ മാതാപിതാക്കളും ഇവിടെ ഈ വാഗ അതിർത്തിയിൽ കാത്തിരിപ്പുണ്ട്. രാവിലെ ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്നാണ് വാഗ അതിർത്തിയിലേക്ക് അഭിനന്ദ് വർത്തമാന്റെ അച്ഛൻ സിംഹക്കുട്ടി വർത്തമാനും ഭാര്യയും എത്തിയത്. ഇരുവരും മകനെ കാണുന്നുണ്ട്. പക്ഷേ വലിയ സുരക്ഷാ മുൻകരുതലുകൾ ഇന്ത്യ ഇതിനോടൊപ്പം എടുക്കുന്നു. വാഗ അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു, ആ ഭാഗത്ത് എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പഞ്ചാബ് പോലീസാണ്, നമുക്ക് പഞ്ചാബ് പോലീസും ബി എസ് എഫിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് പ്രദേശം. അഭിനന്ദ് വർത്തമാന്റെ വരവ് പ്രമാണിച്ച് ഇന്ത്യൻ ഭാഗത്തുള്ള ബീറ്റിംഗ് റിട്രീറ്റ് പോലും ഒഴിവാക്കി, സന്ദർശകരെ എല്ലാം മാറ്റി. അത്രയ്ക്കും ഒരു സുരക്ഷയോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതെ സന്തോഷ്, ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഹൃദയാഭിമാനത്തിന്റെ കൊടി ഉയർത്തിയാണ് അദ്ദേഹം വാഗ അതിർത്തി കടക്കുന്നത്. ഒരു രാജ്യം കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത, ഒരു രാജ്യം കാത്തിരുന്ന വാർത്ത, അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, വാഗ അതിർത്തിയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഇന്ത്യക്ക് അദ്ദേഹത്തെ കൈമാറും. 3 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ
വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. പാക് സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ പ്രകടിപ്പിച്ച ധൈര്യവും രാജ്യസ്നേഹവും ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരുന്നു. ഭാരതത്തിന്റെ ധീരപോരാളിയെ വരവേൽക്കാൻ വാഗ അതിർത്തിയിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു. പൂമാലകളും പാട്ടുകളുമായി വൻ സ്വീകരണമാണ് വാഗ അതിർത്തിയിൽ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ജനീവ ഉടമ്പടി പ്രകാരം ലാഹോറിൽ വെച്ച് പാകിസ്ഥാൻ വിംഗ് കമാൻഡറെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു. ലാഹോറിൽ നിന്നും വിമാനമാർഗമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇന്ത്യയിലേക്ക്. ഇപ്പോൾ വാഗ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമാകുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വാഗ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. രാജ്യം കേൾക്കാൻ കൊതിച്ചിരുന്ന, രാജ്യം കാണാൻ കാത്തിരുന്ന വാർത്തയാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നത്. ഭാരതത്തിന്റെ ധീരപോരാളിയെ വരവേൽക്കാൻ വാഗ അതിർത്തിയിൽ വലിയ ജനക്കൂട്ടമാണ് ഉള്ളത്. ഔദ്യോഗികമായി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഔദ്യോഗിക വൃദ്ധങ്ങളുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാനായി വാഗ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു. വലിയ സുരക്ഷയാണ് വാഗയിൽ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറും. ഇപ്പോൾ സന്തോഷ് സർലിംഗ് കൂടി ചേരുകയാണ്. സന്തോഷ്, അല്പസമയത്തിനകം തന്നെ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുമെന്നുള്ള ശുഭകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രേഷ്മ, എന്തായാലും രേഷ്മ തന്നെ പറഞ്ഞതുപോലെ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അഭിനന്ദ് വർത്തമാൻ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തും. അദ്ദേഹം ഇപ്പോൾ ലാഹോറിൽ നിന്ന് വാഗ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വാഗ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈഡിൽ ഉള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ അഭിനന്ദ് വർത്തമാനെയും കൊണ്ടുള്ള വാഹനം വലിയൊരു കോൺവോ രീതിയിലാണ് വാഹനം എത്തിയിരിക്കുന്നത്. മുമ്പിൽ പാകിസ്ഥാൻ പോലീസിന്റെ വാഹന കാറ് കാണാം. അതിന് തൊട്ട് പിന്നിൽ സൈനിക കാറുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയൊരു വാഹന വ്യൂഹത്തിന് സംരക്ഷണയോടെയാണ്, സുരക്ഷിതത്തോടെയാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും അവസാനം തോക്കേന്ത്യ പാകിസ്ഥാൻ പട്ടാളക്കാർ സഞ്ചരിക്കുന്ന ആ വാഹനവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ബോർഡറിൽ എത്തിയിരിക്കുന്നു. ഇനിയുള്ളത് ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ്. ഇപ്പുറത്ത് ഇന്ത്യൻ സൈഡിലും നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയപ്പോൾ നമുക്ക് ചില ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വാഗ ബോർഡറിലെ ആ ഗേറ്റിന് സമീപം ഒരു ആംബുലൻസ് കിടക്കുന്നതാണ്. ആംബുലൻസ് ഉണ്ട്, പിന്നെ മറ്റ് പഞ്ചാബ് പോലീസിനാണ് പൂർണ്ണമായും സുരക്ഷിത. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ സഹായം വേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടിയാണ് ആംബുലൻസ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ അറിയിച്ചത് പ്രകാരം അദ്ദേഹത്തെ എത്രയും വേഗം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി പേർ രാവിലെ മുതൽ കാണാനായി ദേശീയ പതാകയൊക്കെയായി വാഗ ബോർഡറിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഗേറ്റിന് സമീപത്തുനിന്ന് മാറ്റി മറ്റൊരു കുറച്ചുകൂടി ദൂരത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. തികച്ചും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം വാഗ ബോർഡർ ആ ഗേറ്റ് കഴിഞ്ഞു എത്തുമ്പോൾ സ്വീകരിക്കുന്നത് വ്യോമസേനയുടെയും BSFന്റെയും ഉന്നതാധികാരികൾ മാത്രമായിരിക്കും. വ്യോമസേനയാകട്ടെ രണ്ട് വൈസ് എയർ മാർഷൽമാരെയാണ് അയച്ചിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വീകരിക്കുക. ചട്ടപ്രകാരം ആദ്യം ഗ്രൂപ്പ് ഇത് സ്വീകരിക്കേണ്ട ഔദ്യോഗിക സംഘത്തിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഗ്രൂപ്പ് കമാൻഡർ കൂടിയായ JD കുര്യൻ കൂടി അവിടെ ഉണ്ട് സ്വീകരിക്കാനായി. തുടർന്ന് BSFും സെക്യൂരിറ്റി BSFും അദ്ദേഹത്തിന് ആദരമർപ്പിക്കും. വ്യോമസേന പിന്നീട് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഈ നേരത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇവിടെ ഇദ്ദേഹത്തെ കാണാൻ വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ശരിയാകില്ല എന്ന ചില സന്ദേശങ്ങൾ അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു. കാരണം ഇപ്പോൾ എത്തുന്ന അഭിനന്ദ് വർത്തമാന്റെ ആരോഗ്യസ്ഥിതിയാണ് നമ്മൾ കൺസേൺ ചെയ്യേണ്ടത്, അതിലാണ് ശ്രദ്ധ നൽകേണ്ടത്. അഭിനന്ദ് വർത്തമാന് പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കണം.
കഴിഞ്ഞ രണ്ടു ദിവസമായി രണ്ടര ദിവസമായി പാകിസ്ഥാൻ പിടിയിലുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യം ഏത് അവസ്ഥയിലാണെന്ന് പറയാൻ കഴിയുകയില്ല. പെട്ടെന്നൊരു ആൾക്കൂട്ടവും ബഹളവും സ്വീകരണവും ഏറ്റുവാങ്ങാനുള്ള ശാരീരിക സ്ഥിതിയിലായിരിക്കില്ല അത് അദ്ദേഹം എന്നറിയിച്ചു. അത് പിന്നീട് അമരീന്ദർ സിംഗ് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹവും ഇപ്പം മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. പക്ഷെ പഞ്ചാബിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അതിർത്തിയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് സ്വീകരിക്കാനായി പോലീസും ഒക്കെ ഇന്ത്യൻ സൈഡിൽ റെഡിയായിരിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് ബാഗ അതിർത്തിയിലേക്ക് എത്തിയ പാകിസ്ഥാൻ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ പാക് സൈഡിലുള്ള ബോർഡറിൽ ഇറങ്ങിയിരിക്കാം. അവിടെ സന്തോഷ്, വലിയ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ സുരക്ഷാ വിന്യാസങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണാൻ സാധിക്കുക? ഒപ്പം ഇനി ഇവിടെ എത്തിയതിനു ശേഷം ഇന്ത്യക്ക് അദ്ദേഹത്തെ കൈമാറിയതിന് ശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വാഗ അതിർത്തിയിലുണ്ട്. എത്തുമ്പോൾ ആദ്യം സ്വീകരിക്കുന്ന സംഘത്തിൽ അവർ ഉണ്ട് എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ എയർ മാർഷലായി വിരമിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് ഈ മേഖല, കാശ്മീരിന്റെ തന്നെ വ്യോമ മേഖലകളുടെ ചുമതല ഉണ്ടായിരുന്ന, പടിഞ്ഞാറൻ കമാൻഡിന്റെ ചുമതല ഉണ്ടായിരുന്ന എയർ മാർഷൽ കൂടിയായിരുന്നു എയർ മാർഷൽ സിംഹക്കുട്ടി വർത്തമാൻ. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ പ്രോട്ടോക്കോളൊക്കെ കാര്യമായി കൃത്യമായി മനസ്സിലാകും, പ്രോട്ടോകോൾ രീതികളും മനസ്സിലാകും. അതനുസരിച്ച് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് വാഗ അതിർത്തിയിൽ മകനെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്നത് ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രം എന്ന് തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും നമ്മൾ ഏറ്റുവാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങുന്ന ചില പേപ്പർ വർക്കുകൾ നടക്കുന്നു എന്ന് മാത്രമാണ്. എന്തായാലും മാതാപിതാക്കൾ തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ എത്രയും വേഗം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ഡൽഹിയിൽ സൈനിക ആശുപത്രിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ചികിത്സ. അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണെങ്കിൽ പോലും അവിടെ ആയിരിക്കും. അതിനുശേഷം വേണമെങ്കിൽ സ്വന്തം നാട്ടിൽ വീട്ടിൽ അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം വ്യോമസേന നൽകും. പിന്നീടാണ് വ്യോമസേനയുടെ ബാക്കിയുള്ള മറ്റു അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ്. ഇപ്പോൾ അദ്ദേഹം MiG-21 ബൈസൺ സ്ക്വാഡ്രനിലെ വിംഗ് കമാൻഡറാണ്. ഇനിയിപ്പോ തിരിച്ച് അവിടെ തന്നെ അദ്ദേഹം വരുമോ എന്ന കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. 1999 കാർഗിൽ വാറിൽ അന്നത്തെ ഫൈറ്റ് ലെഫ്റ്റനന്റ് ആയിരുന്ന നജികേതിന് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ച് വ്യോമസേനയുടെ ഫൈറ്റ് ജെറ്റ് വിമാനങ്ങൾ പൈലറ്റായി ഒന്നും എത്തിയിരുന്നില്ല. പക്ഷെ അന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു അത്തരത്തിൽ മാറ്റം വരുത്തിയത്. പിന്നീട് വ്യോമസേന അദ്ദേഹത്തെ മറ്റ് യാത്രാവിമാനങ്ങളിലാണ് നിയോഗിച്ചത്. എന്തായാലും അഭിനന്ദ് വർത്തമാന്റെ കാര്യത്തിൽ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അദ്ദേഹം വന്നതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ എന്തായാലും അദ്ദേഹം ബോർഡറിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ത്യൻ ഭാഗത്ത് എല്ലാവരും റെഡിയായിരിക്കുന്നു. ബി എസ് എഫിന്റെ സേന കൂടാതെ പഞ്ചാബ് പോലീസൊക്കെ നിൽക്കുന്നത്, തോക്കേന്തി നിൽക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സന്തോഷ്, ആശങ്കകളുടെയും പിരിമുറുക്കത്തിന്റെയും നയതന്ത്ര ഇടപെടലുകളുടെയും മണിക്കൂറുകൾ പലതും പിന്നിട്ട ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി എത്താൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലുള്ള ഒരു മേൽക്കൈ കൂടിയാണോ, അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ, ശക്തമായ ഇടപെടൽ കൂടിയാണോ അദ്ദേഹത്തിന്റെ ഈ ഒരു തിരിച്ച് വരവിന് തന്നെ കാരണമായിരിക്കുന്നത്? രേഷ്മ, ഇക്കാര്യത്തിൽ പലവിധ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വ്യോമസേനയുടെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിലാണ് നമുക്ക് പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നത്. വ്യോമസേനയുടെ പ്രതിനിധി ഇന്നലെ ഡൽഹിയിൽ സൗത്ത് ബ്ലോക്കിന് മുമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സമാധാന നടപടികളുടെ ഭാഗമായി ജനീവ കൺവെൻഷൻ ചട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടയക്കുന്നത് എന്നാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ചർച്ചകളെക്കുറിച്ചൊന്നും ഇതുവരെ കേന്ദ്ര സർക്കാരോ ആരെങ്കിലും ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പറയുന്നില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ജനീവ കൺവെൻഷൻ ആണ് പാകിസ്ഥാനെ അദ്ദേഹത്തെ വിട്ടയക്കാൻ കാരണമായത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വലിയ അതിഭീകരമായ ഒരു സമ്മർദ്ദം പാകിസ്ഥാന് മേലിൽ ഇതിലുണ്ടായിരുന്നു. കാരണം പുൽവാമ സ്ഫോടനം ഉണ്ടായി, അതിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ജെയ്ഷെ മുഹമ്മദിന് ബന്ധമുണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പോലും പ്രമേയം പാസാക്കിയപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ പേരെടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയിരിക്കുകയായിരുന്നു
ആയിരുന്നു പാകിസ്ഥാൻ. അങ്ങനെ ഒരു സമ്മർദ്ദ സമയത്താണ് പാകിസ്ഥാൻ പൈലറ്റ് ക്ഷമിക്കണ ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാനിൽ പെട്ടുപോകുന്നത്. സ്വാഭാവികമായും ഇനി ആ പൈലറ്റിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ സുരക്ഷിതമായി ഇന്ത്യയിൽ ഏൽപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് ഉറപ്പായിരുന്നു. കാരണം അത്രക്കേറെ ലോകരാഷ്ട്രങ്ങളുടെ വിരോധം പാകിസ്ഥാനി കുറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു നയതന്ത്ര സാഹചര്യം കൂടി പരിഗണിച്ചാണ് വിടുന്നത്. മറ്റൊന്ന് സൗദിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. സൗദി കിരീടാവകാശി ആകട്ടെ സൽമാൻ രാജകുമാരനാകട്ടെ ഇന്ത്യയും പാകിസ്ഥാനിലെ സന്ദർശനം കഴിഞ്ഞു പോയി ഒരാഴ്ച പോലും ആയിട്ടില്ല. അദ്ദേഹം പുൽവാമ സ്ഫോടനം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് രാജ്യത്തും പുൽവാമ സ്ഫോടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യയിലും വന്നു. അപ്പൊ ഇരു രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട്. സൽമാൻ രാജകുമാരൻ അദ്ദേഹത്തിന്റെ വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ അയച്ച് ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഇതുവരെ വിദേശകാര്യ സഹമന്ത്രി എത്തിയിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ പ്രത്യേക ദൂതുമായി വിദേശകാര്യ സഹമന്ത്രി എത്തുന്നു എന്ന വിവരം പാകിസ്ഥാനിൽ ലഭിച്ചു. ഇന്നതാണ് വിഷയമെന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൂടി കണക്കിലെടുത്തായിരിക്കാം എന്തായാലും ഇന്നലെ ഇമ്രാൻഖാൻ ഇത് പ്രഖ്യാപിച്ചത്. ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത സാഹചര്യം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ പൈലറ്റിനെ വിട്ടയക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ഇമ്രാൻ ഇതിനിടയിൽ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. രേഷ്മ സന്തോഷ്, ഒപ്പം തന്നെ ഇന്ത്യയുടെ ഹൃദയാഭിമാനത്തിന്റെ കൊടി ഉയർത്തിയാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന സൈനികൻ ഇന്ന് വാഗ അതിർത്തി കടക്കുക. പാകിസ്ഥാന്റെ മണ്ണിൽ അവരുടെ സേനാ തലവന്മാർക്ക് മുന്നിൽ പതറാത്ത മുഖവും ശബ്ദവുമായി കുലുങ്ങാതെ നിന്ന വിംഗ് കമാൻഡറിനെ വീട്ടിലേക്ക് മടങ്ങുന്ന സ്വന്തം കുടുംബാംഗത്തെ പോലെ കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും. ഒരുപക്ഷെ പാക് സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും അഭിനന്ദൻ പ്രകടിപ്പിച്ച ഒരു ധൈര്യം, ആ ഒരു ധൈര്യത്തെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. തീർച്ചയായും, കാരണം ആ സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ചില റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇദ്ദേഹം അഭിനന്ദ് വർത്തമാൻ പാകിസ്ഥാനിൽ പെട്ടുപോയ സമയത്ത് നടത്തിയ നീക്കങ്ങൾ എന്നത്. ഏറ്റവും ആദ്യം അദ്ദേഹം ചെയ്ത കൈവശമുള്ള രേഖകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ പോലും പാകിസ്ഥാന്റെ കൈവശം ഇന്ത്യൻ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമസേനയുടെ റിപ്പോർട്ടുകളൊന്നും ലഭിക്കാൻ പാടില്ല എന്ന് നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ പോലും നൽകുന്ന ഉത്തരങ്ങൾ ചിലതൊന്നും എനിക്ക് പറയാനാകില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. ചോദ്യം ചെയ്യുന്നയാൾ ഈ അഭിനന്ദ് വർത്തമാനോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് നൽകിയ ചുമതല എന്തായിരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് അദ്ദേഹം പറയുന്നത് എനിക്കത് പറയാനാകില്ല, വെളിപ്പെടുത്താനാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വളരെ ധൈര്യത്തോടു കൂടി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു അഭിനന്ദ് വർത്തമാൻ. ഇന്ത്യയുടെ ആ ഒരു വലിയ പോരാട്ട വീര്യം അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീരപുത്ര പരിവേഷമാണ് വർത്തമാൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനിൽ ഇന്ത്യൻ ആ ദേശീയത ഉയർത്തി കാണിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അങ്ങനെ ചെറുതായി കാണാനാകില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള ആദരം തന്നെ ഇന്ത്യക്ക് നൽകാൻ കഴിയണം, ഇന്ത്യ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രേഷ്മ, ഇനി നമുക്കറിയേണ്ടതുണ്ട്, പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിൽ അകപ്പെട്ട ശേഷം അദ്ദേഹത്തിന് അവിടുന്ന് ഏത് രീതിയിലാണ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും നടക്കുക? അത് ഇനി സേനയുടെ തികച്ചും ആഭ്യന്തരമായ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണ്. ഇവരിപ്പോൾ സേന വായുസേന ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർവ്വ രീതിയിലാക്കുക എന്നതാണ്. അത് അതിന്റെ ആശുപത്രിയുടെ അദ്ദേഹത്തിന്റെ ചികിത്സകൾ കഴിഞ്ഞാലാണ് പിന്നെ ഇത്തരത്തിലുള്ള സൈനിക കാര്യ പരിപാടികളിലേക്ക് നീങ്ങുക. ആദ്യം അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ പെട്ടുപോയ ഏക സൈനികനാണ് അദ്ദേഹം. ഇപ്പോൾ ചില ദൃശ്യങ്ങൾ വാഗ അതിർത്തിയിൽ നിന്ന് വരുന്നുണ്ട്. അതിർത്തിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർഫോഴ്സിന്റെ അടക്കമുള്ളവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തുന്ന വാഹനത്തിലെത്തുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രേഷ്മ,
എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആ ഗേറ്റ് വഴി ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കും. ഇനി എന്തായാലും രേഷ്മ നേരത്തെ ചോദിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഇനി വായുസേനയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണം, ഏതൊക്കെ വിവരങ്ങൾ ആണ് അഭിനന്ദൻ വർത്തമാനെന്ന് അറിയാൻ പാകിസ്ഥാൻ സേന പ്രത്യേകം ശ്രദ്ധിച്ചു, മറ്റൊന്ന് ആരാണ് ചോദ്യം ചെയ്തത്, പിന്നെ എവിടെയാണ് പാർപ്പിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് അറിയുക. അത് തികച്ചും ഇതിനു മുമ്പും ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് സേന ചെയ്തിട്ടുള്ളതാണ്. 77 യുദ്ധസമയത്തൊക്കെ അതിനുശേഷം വന്ന് ഇന്ത്യൻ സേന പലരും പിടിയിലായി പാകിസ്ഥാനിൽ. അവർ പിന്നീട് തിരിച്ച് ഇന്ത്യൻ മണ്ണിൽ എത്തിയപ്പോഴും കരസേന അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം നജികേദിന്റെ കാര്യത്തിൽ, കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ പിടിയിലായി പോയ വ്യോമസേന പൈലറ്റിന്റെ കാര്യത്തിലും ഇതേ നടപടിക്രമങ്ങൾ എടുത്തിരുന്നതാണ്. ഈ അഭിനന്ദ് വർത്തമാന്റെ കാര്യത്തിലും അത് തന്നെ സേന ചെയ്യും. കാരണം ഈ സേനയെ സംബന്ധിച്ചിടത്തോളം നിർണായക കാര്യങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന് ലഭിച്ചാൽ പോലും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തകർന്നു വീണ F-60 വിമാനത്തെ തകർത്തത് ഇപ്പോൾ അഭിനന്ദ് വർത്തമാനാണെന്ന് വിവരമുണ്ട്. പക്ഷെ അത് സേന പുറത്ത് പറയില്ല. അത് ഏതെങ്കിലും മറ്റേതെങ്കിലും വിമാനമാണോ തകർത്തതെന്ന് പോലും അറിയില്ല. എന്നാൽ പോലും സേന അത് പുറത്ത് പറയില്ല. സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അഭിനന്ദ് വർത്തമാനാണ് അത് തകർത്തതെങ്കിൽ അതുകൂടി അതിന്റെ മറ്റു സാങ്കേതിക വശങ്ങൾ കൂടി അറിയണം. കാരണം F-60 ഉണ്ടായിരുന്ന അതിന്റെ പ്രത്യാക്രമണ രീതി എങ്ങനെയായിരുന്നു, എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഏതൊക്കെ രീതിയിലാണ് ആക്രമണം നടത്താൻ ശ്രമിച്ചതെന്നൊക്കെ അഭിനന്ദ് വർത്തമാനിൽ നിന്ന് അറിയും. അതൊക്കെ ഒരു ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ് നമുക്ക്, എന്തായാലും അതിനെക്കുറിച്ച് നമുക്കും വളരെ വ്യക്തതയില്ല. ചോദിച്ചറിയും എന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അത് അദ്ദേഹം ആദ്യം ആരോഗ്യം വീണ്ടെടുക്കുക, അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. സന്തോഷ്, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ മോചിപ്പിക്കും എന്നുള്ള വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് നമുക്ക് ലഭ്യമായത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഔദ്യോഗികമായി പാർലമെന്റിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുമെന്നുള്ള വാർത്ത പ്രഖ്യാപിച്ചിരുന്നു. പ്രതീക്ഷ ഉയർത്തുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ത്യ പാക് ബന്ധത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ 14 പുൽവാമ സ്ഫോടനത്തിന് ശേഷം ഉണ്ടായ ആ സംഘർഷ അവസ്ഥ അല്പം മയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുൽവാമ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തും എന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ 26 പുലർച്ചെ 3 പാകിസ്ഥാൻ മണ്ണിൽ വ്യോമസേന പൈലറ്റുകൾ കയറിയതിനു ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സംശയമുണ്ടായിരുന്നു. അന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ അതിന് തൊട്ട് മുമ്പ് കാര്യങ്ങൾ വഷളാവുകയാണ് എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ വലിയൊരു അതിഭീകരമായൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പ്രത്യാക്രമണവും പാകിസ്ഥാൻ നടത്തിയ ആക്രമണം അതിന് തിരിച്ചടി. ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ പിടികൂടപ്പെട്ടത് അതിനുശേഷം ഇപ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അയവ് വന്നിരിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് 26 ശേഷം, 26 പിന്നെ 27 പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണമൊക്കെ ശേഷം രണ്ട് വശത്തെയും വിമാനത്താവളങ്ങളൊക്കെ പെട്ടെന്ന് അനിശ്ചിതമായി അടച്ചിടുകയൊക്കെ ചെയ്തിരുന്നു. പഞ്ചാബിലെ അമൃതസർ അടക്കമുള്ള ഹിമാചൽ പ്രദേശ് വിമാനത്താവളങ്ങൾ പോലും അടച്ചിട്ടു. പിന്നീട് നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ തുറന്നെങ്കിലും പാകിസ്ഥാൻ അവരുടെ വിമാനത്താവളങ്ങളൊന്നും പൂർണ്ണ യാത്രാ വിമാനങ്ങൾക്കായി സജ്ജരാക്കി കൊടുത്തില്ല. പൂർണ്ണമായും അത് അവരുടെ സേനയ്ക്ക് മാത്രമായി കൈമാറുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ അഭിനന്ദ് വർത്തമാനെ ഉച്ചയ്ക്ക് ശേഷം വിട്ടയക്കുന്ന നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അവരുടെ വിമാനത്താവളങ്ങൾ സർവീസുകൾ റദ്ദാക്കിയതെല്ലാം മാറ്റി വീണ്ടും പുനഃക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരപ്രകാരം ഒരു 3 വിമാനത്താവളങ്ങൾ പൂർണ്ണമായും 6 പ്രവർത്തന സജ്ജമാകും. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി എല്ലാ വിമാനത്താവളങ്ങളും പ്രവർത്തന സജ്ജമാകും. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ വ്യോമ അതിർത്തിക്ക് മുകളിലൂടെ ഇരു രാജ്യങ്ങളുടെ വിമാനങ്ങൾ പരസ്പരം സഞ്ചരിക്കുന്നില്ല. ഇനി അതിലൊരു മാറ്റം തിങ്കളാഴ്ചയോടെ ഉണ്ടായി. എന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി മയപ്പെട്ട് വരുന്നുണ്ട്. ജമ്മുകാശ്മീരിൽ ഇപ്പോഴും അതിർത്തി മേഖലകളിലെ 5 ചുറ്റളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്തായാലും മാറ്റും. വീണ്ടും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. പക്ഷെ ഇപ്പോഴുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തി മേഖലകളിൽ ഈ പാകിസ്ഥാൻ സേന ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നടത്തുന്ന വെടിവെപ്പാണ്. അത് കഴിഞ്ഞ 2 53 ഉണ്ടായത്. അതായത് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് 2 53 അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇനി അതിലൊക്കെ ഒരു കുറവുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. അതുകൂടി വന്നാലേ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാകുള്ളൂ. എന്നാൽ പോലും ഇന്ത്യ പക്ഷേ വളരെ ജാഗരൂകതയോടെയാണ് ഇത്തരം നീക്കങ്ങളെ കാണുന്നത്. കാരണം ഇമ്രാൻഖാൻ അപ്പുറം പാകിസ്ഥാന്റെ സൈന്യം നീക്കം നടത്തും. സൈന്യമാണ് എപ്പോഴും ഇതിലേക്ക് അന്തിമ തീരുമാനം എടുക്കുന്നത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള നീക്കം നടത്തുമോ ഒരു സംശയമെന്ന് എപ്പോഴും ഇന്ത്യക്കുണ്ട്.
രേഷ്മ. ഒരിക്കൽ കൂടി സന്തോഷ്, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വഹിച്ചു ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇപ്പോൾ കൃത്യമായി എവിടെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? സന്തോഷ്, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം നേരത്തെ കുറച്ചു മുമ്പ് കാണിച്ചിരുന്നത് ആ ബോർഡറിൽ പാകിസ്ഥാന്റെ സൈഡിലേക്ക് വരുന്നതാണ് നമുക്ക് കണ്ടത്. ഇപ്പോൾ ആ വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളൊന്നും രാജ്യാന്തര ഏജൻസിയിൽ നൽകുന്നില്ല. സ്വാഭാവികമായി അദ്ദേഹം അവിടെ വാഗ ബോർഡറിൽ ഗേറ്റിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഭാഗത്ത് ഇറങ്ങിയിരിക്കാം. കാരണം ഇനി ഈ പറഞ്ഞതുപോലെ ഇനി ഇങ്ങോട്ട് അത് കൈമാറുന്നതിന്റെ ചില പേപ്പർ വർക്കുകൾ അതൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം ഇത്ര താമസം എടുക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ അതുകൂടി പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിന് കൈമാറി. പക്ഷെ ഇപ്പൊ ഇന്ത്യ ആകട്ടെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം അതിർത്തി കഴിഞ്ഞ് എത്തും എന്ന രീതിയിലുള്ള സന്നാഹങ്ങളോടെയാണ് കാത്തിരിക്കുന്നത്. ആംബുലൻസുകൾ അടക്കം ഒരുക്കിയിരിക്കുന്നു. ഉയർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരെല്ലാം ഗേറ്റിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. പഞ്ചാബ് പോലീസ് കുറച്ചുകൂടി സുരക്ഷ ശക്തമാക്കി. അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചു. തികച്ചും ഗേറ്റിന്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് BSF പഞ്ചാബ് പോലീസും മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സാഹചര്യമാണ് ആ സ്ഥിതിഗതികൾ വീക്ഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം സന്തോഷ്, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സമാധാനം തങ്ങൾ ആഗ്രഹിക്കുന്നു, എന്താ സമാധാന ശ്രമങ്ങളുടെ ഫലമായാണ് ഇപ്പോൾ അഭിനന്ദൻ വിട്ടയക്കുന്നത് എന്നതുപോലും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഭീകരവാദത്തിന്റെ വലിയ ഇരകളാണ് എന്ന് പാകിസ്ഥാനും അവർ ഇരകളാണ് എന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ ഭീകരരെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ഈ നിമിഷം വരെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഉറിയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇന്നും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. രേഷ്മ, അക്കാര്യത്തിൽ എപ്പോഴും ഇന്ത്യക്ക് അങ്ങനെ ഒരു തിരിച്ചടികൾ എപ്പോഴും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാനെ വിശ്വസിക്കുന്ന സമയത്തൊക്കെ അവർ മറുഭാഗത്തോടുകൂടി മറുഭാഗത്തിലൂടെ ഇന്ത്യ ആക്രമിക്കലാണ് പതിവ്. ഏറ്റവും അവസാനം വാജ്പേയിയുടെ കാലത്ത് നടത്തിയ പാകിസ്ഥാനിലേക്ക് നടത്തിയ ബസ് യാത്ര നമുക്കൊരിക്കലും മറക്കാനാകില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു അന്ന് ഷെരീഫും വാജ്പേയിയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഇമ്രാൻഖാൻ പറയുന്നതിനേക്കാളും മധുരമായാണ് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർ സംസാരിച്ചിരുന്നത്. വാജ്പേയി അത് വലിയൊരു നയതന്ത്ര നീക്കമായി കാണുകയും ചെയ്തു. പക്ഷേ ഇവർ യാത്ര നടത്തുന്ന അതേ സമയത്ത്, അതായത് രാഷ്ട്രീയമായി ഇരു സർക്കാരുകളും തമ്മിൽ പ്രശ്നങ്ങളെല്ലാം തീരുകയാണ് എന്ന് പ്രതീതി ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ സൈന്യം വാഗ അതിർത്തിയിലോട്ട്, ക്ഷമിക്കണം, കാർഗിൽ വഴി ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയത്, ഇന്ത്യൻ മണ്ണ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അത് അന്നത്തെ ആ ചർച്ചകൾക്ക് ശേഷം പിന്നീട് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി. എപ്പോഴൊക്കെ ഈ സർക്കാരുകൾ തമ്മിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, നയതന്ത്രത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് തോന്നുമോ അപ്പോഴൊക്കെ ഇത്തരത്തിൽ ഈ സൈന്യവും തീവ്രവാദി ഗ്രൂപ്പുകളും ആ പ്രശ്നം തകർക്കാനായി ഇത്തരം ആക്രമണങ്ങളൊക്കെ നടത്താറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ സർക്കാരിനെ, പാകിസ്ഥാൻ സർക്കാരിനെ അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാകിസ്ഥാൻ സർക്കാരിന്റെ വാക്കുകൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് ചർച്ചയ്ക്ക് പോകുമ്പോഴൊക്കെ തിരിച്ചടികൾ മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇമ്രാൻഖാൻ ഒരു സമാധാന ചർച്ച പറയുമ്പോഴും ഇന്ത്യ അത് തള്ളിക്കളയാൻ കാരണം ഇതാണ്. ആദ്യം തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നിലപാടെടുത്ത് ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന ലഷ്കർ ഇ തോയ്ബ പോലുള്ള വിഭാഗങ്ങൾക്കെതിരെ, അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കുക. അതിനുശേഷം നമുക്ക് എന്നാൽ അതൊരു സമാധാന ചർച്ചയുടെ തുടക്കമെന്ന് കരുതാം. എന്നാൽ അത് വിശ്വസിക്കാം, അതിനൊപ്പം ചർച്ചയിലേക്ക് പോകാം ചെയ്യാം എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഇമ്രാൻഖാൻ പറഞ്ഞ സമാധാന ചർച്ച എന്ന ആവശ്യം പോലും ഇന്ത്യക്ക് തള്ളിക്കളയേണ്ടി വന്നത്. ഒപ്പം സന്തോഷ്, പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളിൽ എന്നും ലോകരാജ്യങ്ങളുടെ വാക്കുകൾ അതീവ ശ്രദ്ധേയമായാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് തന്നെ OIC വിളിച്ചു ചേർത്ത വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഇന്ത്യക്ക് അനുകൂലമായ ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ ഏത് രീതിയിലായിരിക്കും ഭീകരവാദത്തെ തുരത്തുന്നതിനായി ഇന്ത്യക്ക് ഗുണം ചെയ്യുക?
ഈ പുൽവാമ സ്ഫോടനത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പ്രമേയം പാസാക്കിയത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവന ഇറക്കിയ ജപ്പാന്റെ നിലപാട് പോലും നോക്കാം. സാധാരണഗതിയിൽ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേപോലെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഒരേപോലെ പേരെടുത്ത് പറയുകയോ ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നതാണ് എല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുകളുടെ ഒരു രീതി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ രാജ്യങ്ങളുടെ പ്രസ്താവനകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം പറഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും ഈ സമാധാനം പുലർത്തണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ രണ്ടാമത് ചേർക്കുന്നത് സ്വന്തം മണ്ണിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യണം പാകിസ്ഥാൻ എന്നാണ്. അത് ഇന്ത്യയുടെ ഒരു എപ്പോഴത്തെ ഒരു ഒരു വിജയമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും കൊല്ലങ്ങളായി ഇന്ത്യയും ഈ പാക് അധീന കാശ്മീരിലെ തീവ്രവാദി വിഭാഗങ്ങളുടെ ഇരയാണ്. എപ്പോഴൊക്കെ കാശ്മീരിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അതെല്ലാം ഇത്തരം വിഭാഗങ്ങളുടെ കടന്നുകയറ്റം തന്നെയാണ്. ഈ പിന്നീട് പല ഭാഗങ്ങളിലേക്ക് പോലും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇത്തരം തീവ്രവാദി ഗ്രൂപ്പുകൾ. അപ്പൊ ഇവരെ അമർച്ച ചെയ്യേണ്ടത് പാകിസ്ഥാന്റെ ഒന്നാമത്തെ ചുമതല. പാകിസ്ഥാൻ അത് കഴിയുന്നില്ല എങ്കിൽ ഇന്ത്യക്ക് അത് ചെയ്യേണ്ടി വരും. അത് രാജ്യങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 14th പുൽവാമ സ്ഫോടനത്തിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി. ഈ പ്രത്യേകിച്ച് ചൈന പോലും, അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചല്ല, പാകിസ്ഥാന് വലിയൊരു അടി നൽകുന്ന ഒരു നീക്കമായിരുന്നു അത്. പാകിസ്ഥാന് എന്നും വലിയ പിന്തുണയുമായി നിന്നതാണ് ചൈന. ചൈനയ്ക്ക് വലിയ വ്യാപാര താല്പര്യങ്ങളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ എന്നിട്ട് പോലും പുൽവാമ സ്ഫോടനം ഉണ്ടായതിന് ശേഷം ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ തള്ളി പറയുകയാണ് ചൈന ചെയ്തത്. ഇന്നിപ്പോൾ ഇന്നലെ സംഭവിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസ്ഹറിനെ ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്നു. ഇന്നിപ്പോൾ റഷ്യ പറയുന്നു അതിനെ പിന്തുണയ്ക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥ ചർച്ചയാകാം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ തന്നെ മധ്യസ്ഥ ചർച്ചകൾ തള്ളിക്കളഞ്ഞതാണ്. കാരണം ഈ കാശ്മീർ വിഷയത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനുള്ള ഇത്തരം വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾ വേണ്ട എന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ പോലും റഷ്യ അങ്ങനെ വന്നു. ഇനിയിപ്പോൾ വീറ്റ അധികാരമുള്ളത് ചൈന മാത്രമാണ്. നമുക്കറിയാം ചൈന പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നേരത്തെ പ്രമേയത്തിലൊക്കെ ഒപ്പിട്ടുകൊണ്ട് തന്നെ ഇനി ചൈന കൂടി അത് പറയേണ്ടതുണ്ട്. പക്ഷെ ചൈന പരസ്യമായി പറയുന്നില്ല. എന്നാൽ സാഹചര്യം എത്തുമ്പോൾ അത് വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ എത്തുമ്പോൾ വീറ്റോ അധികാരം ഉപയോഗിച്ച് അത് തടയില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിർത്തിയിലെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറും. സന്തോഷ് സർലിംഗ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ആശങ്കയുടെയും പിരിമുറുക്കത്തിന്റെയും നയതന്ത്ര ഇടപെടലുകളുടെയും മണിക്കൂറുകൾ പലത് പിന്നിട്ട ശേഷമാണ് അഭിനന്ദൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനുമേലുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് ഒരുപക്ഷെ കണക്കില്ല. ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴായിരിക്കും ഇന്ത്യക്ക് അദ്ദേഹത്തെ അഭിനന്ദനെ കൈമാറുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോഴും അഭിനന്ദ് വർത്തമാൻ പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെയാണുള്ളത്. എന്തായാലും അദ്ദേഹം ലാഹോറിൽ നിന്ന് വാഗ അതിർത്തിക്കടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വാഗ അതിർത്തി കഴിഞ്ഞാൽ മതിയാകും. അദ്ദേഹത്തിനെ ലാഹോറിൽ നിന്ന് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ കാണിച്ചത്. നേരത്തെ റാവൽപിണ്ടിയിലായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് അദ്ദേഹത്തെ ലാഹോറിൽ വിമാനമാർഗം എത്തിച്ചു. പിന്നീട് കാർ മാർഗം അദ്ദേഹത്തെ ഈ വാഗ അതിർത്തിക്ക് അടുത്തെത്തിച്ചിരിക്കുന്നു. വാഗ അതിർത്തിക്ക് അടുത്ത് അദ്ദേഹം എത്തുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ കാണിച്ചത്. കോൺവോയ് എത്തി തുടങ്ങിയെന്ന് ഇന്ത്യൻ സേനയും ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഈ വാഗ അതിർത്തിയിലൂടെ നടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിക്കും. അത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 4:20 അദ്ദേഹം എത്തിയെങ്കിൽ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് മുകളിലോട്ട് ആയിരിക്കുന്നു സമയം. അവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളും ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാം, അത് ഫിനിഷ് ചെയ്തിരിക്കാം എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാനുള്ള ഒരു ആകാംക്ഷയാണ്, അതിനാണ് കാത്തിരിക്കുന്നത്. ഓക്കെ.
വാഗ അതിർത്തിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചാബ് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കുന്നു, അതോടൊപ്പം തന്നെ ബി എസ് എഫിന്റെ പട്ടാളക്കാർ റോന്ത് ചുറ്റുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ബി എസ് എഫ് ഇപ്പോൾ നേരത്തെ ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു, ഒരു സമയക്രമം നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അതിനു മുമ്പ് ഇവിടെ സുരക്ഷയൊക്കെ ഒരുക്കുന്നുണ്ട്. ബി എസ് എഫ് വൈകുന്നേരത്തോടെ അറിയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കുന്നു എന്നത്. കാരണം ബീറ്റിംഗ് റിട്രീറ്റ് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി നടത്തുന്നതാണ്, പക്ഷെ ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സുരക്ഷ കൂടി പരിഗണിക്കണം. അങ്ങനെ വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് വളരെ അപൂർവമായി സന്ദർഭങ്ങളിൽ മാത്രം നിർത്തിവെക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ഇപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം അഭിനന്ദ് വർത്തമാൻ വരുന്നതുകൊണ്ട് മാത്രം നിർത്തിവെച്ചിരിക്കുന്നു. പക്ഷെ അതേസമയം പാകിസ്ഥാൻ അവരുടെ ഭാഗത്ത് ബീറ്റിംഗ് റിട്രീറ്റ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് അഭിനന്ദ് വർത്തമാൻ വരുന്നതെങ്കിൽ അതിന് നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കടത്തിവിടും എന്നറിയിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ സുരക്ഷിതത്വമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ആ സമയത്ത് പാകിസ്ഥാൻ ഭാഗത്ത് നിരവധി പ്രേക്ഷകർ ആ ബീറ്റിംഗ് കാണാൻ കാണികൾ എത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ അവരുടെ ഇടയിലൂടെ നടന്നു വേണം അദ്ദേഹത്തിന് എത്താൻ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സൈഡിലുള്ള നിർത്തിവെച്ചത്, എല്ലാവരെയും ഒഴിവാക്കുകയും ചെയ്തു. രാവിലെ മുതൽ ആയിരക്കണക്കിന് പേർ ഇന്ത്യൻ ഫ്ളാഗുമായി ഉയർത്തിക്കൊണ്ട് അഭിനന്ദ് വർത്തമാനെ സ്വീകരിക്കാനായി ഈ ഗേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ പോലും അവിടെ നിന്ന് മാറ്റി, ബി എസ് എഫ് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലം അവർക്ക് കൊടുത്തിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേക അഭിനന്ദ് വർദ്ധമാനെ അല്പസമയത്തിനകം ഇന്ത്യക്ക് കൈമാറും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സല്ലിങ് ഇപ്പോഴും തുടരുകയാണ്. സന്തോഷ്, മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനന്ദ് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് തന്നെയല്ലേ ഇതിനെ കരുതാൻ കഴിയുക? പാകിസ്ഥാനിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ അഭിനന്ദിനെ ഇന്ത്യക്ക് നൽകുവാനുള്ളത്? അശ്വതി, 4:20 അഭിനന്ദിനെ കൊണ്ട് ലാഹോറിൽ നിന്നുള്ള പാകിസ്ഥാന്റെ വാഹന വ്യൂഹം എത്തുന്നത്, സുരക്ഷാ വാഹന വ്യൂഹം എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യം പാകിസ്ഥാൻ പോലീസ്, അതിന് തൊട്ടു പിന്നാലെ ആർമിയുടെ വാഹനം ഒക്കെയായിരുന്നു ആ വാഹന വ്യൂഹത്തിൽ കണ്ടത്. അതിൽ അഭിനന്ദ് വർത്തമാനം ഉണ്ടായിരുന്നു. കാരണം അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ട്വീറ്റ് ചെയ്തത് അഭിനന്ദിനെയും കൊണ്ടുള്ള വാഹന വ്യൂഹം കണ്ടു തുടങ്ങി എന്നായിരുന്നു. 4:20 സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ ഏകദേശം 5 മണിയാകാൻ പോകുന്നു, അതായത് അരമണിക്കൂർ കൂടുതലാകുന്നു. ഇപ്പോൾ വാഗ അതിർത്തിയിൽ ബി എസ് എഫും പഞ്ചാബ് പോലീസും കാത്തിരിക്കുകയാണ്. അദ്ദേഹം എത്തുന്ന ദൃശ്യം, എപ്പോ വേണമെങ്കിലും അദ്ദേഹം പ്രവേശിക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ ഭാഗത്ത് അദ്ദേഹത്തെ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട് എന്നാണ് സംശയമെടുക്കുന്നത്. അതായിരിക്കാം ഇത്രയേറെ താമസം എടുക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ടും ഇന്ത്യയിലേക്ക് വിടും. ഇന്ത്യയിൽ അദ്ദേഹം ആ വാഗ ബോർഡറിലൂടെ, ഗേറ്റിലൂടെ അദ്ദേഹം നടന്നാണ് എത്തുക. അദ്ദേഹത്തെ സ്വീകരിക്കാനായി നിരവധി പേർ കാത്തിരിക്കുന്നു. വായുസേനയാകട്ടെ, അവരുടെ ഏറ്റവും മുതിർന്ന 2 വൈസ് എയർ മാർഷൽമാരെ തന്നെയാണ് വാഗ അതിർത്തിയിൽ എത്തിച്ചിരിക്കുന്നത്. ആ രണ്ടുപേരും ഉച്ചയോടുകൂടി വാഗ അതിർത്തിയിലെത്തി. ആർ ജെ കപൂറും പ്രഭാകർ എന്ന 2 മുതിർന്ന വൈസ് എയർ മാർഷൽമാർ സ്വീകരിക്കും. ഈ സ്വീകരിക്കുന്ന സംഘത്തിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്നത് അഭിമാനകരം. ഗ്രൂപ്പ് കമാൻഡർ ജെഡി കുര്യൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരിക്കും, ആ സംഘത്തിലുണ്ട്. കൂടാതെ അഭിനന്ദ് വർത്തമാന്റെ അച്ഛൻ സിംഹക്കുട്ടി വർത്തമാനും എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയും രാവിലെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ വിമാനമാർഗമെത്തി അവിടെ നിന്നാണ് വാഗ അതിർത്തിയിൽ എത്തിയത്. അപ്പോൾ ആദ്യം സ്വീകരിക്കുന്ന സംഘത്തിൽ അച്ഛനും അമ്മയും ഉണ്ടാകും. പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പോയി കൊണ്ടുപോയി ആർമി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കുക, റെസ്റ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ടോ, ശാരീരികമായി മാനസികമായി പീഡനം ഏറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ആ നടപടിക്രമങ്ങളൊക്കെ സാധാരണ റെഡ് ക്രോസ് ആണ് പൂർത്തിയാക്കുന്നത്. ഇനി അതാണോ ഇപ്പോൾ നടക്കുന്നത്, അതുകൊണ്ടാണോ ഇപ്പോൾ ഇത്ര താമസം എടുക്കുന്നതെന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അശ്വതി, സന്തോഷ്, ഇനി ഇന്ത്യക്ക് കൈമാറിക്കഴിഞ്ഞാൽ അഭിനന്ദ് പോവുക ദില്ലിയിലേക്കായിരിക്കും. അവിടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കാണും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ഇന്ന് എത്രത്തോളം സാധ്യതയുണ്ട്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇക്കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ചില മുൻ മാതൃകകളുണ്ട്.
1977 ഉണ്ടായ യുദ്ധസമയത്തിന് ശേഷം പിടിക്കപ്പെട്ട ഇന്ത്യൻ സൈനികരെ പിന്നീട് പാകിസ്ഥാൻ ചിലരെ കുറച്ച് വളരെ കുറച്ചുപേരെ വാഗ അതിർത്തിയിലൂടെ പിന്നീട് ഇതുപോലെ കടത്തിവിട്ടു. അന്ന് മുതൽ അവരെയൊക്കെ എന്താ വെച്ചാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അവരെ ഉടൻ തന്നെ സൈനിക ആശുപത്രികളിലേക്ക് മാറ്റി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കലാണ് പതിവ്. ഏറ്റവും അവസാനം കാർഗിൽ യുദ്ധ സമയത്ത് ഇതേ തരത്തിൽ ഒരു വ്യോമസേന പൈലറ്റ് ലെഫ്റ്റനന്റ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് നജികേത് പാകിസ്ഥാൻ പിടിയിലായപ്പോൾ അദ്ദേഹത്തെ ഇതേപോലെ 8-ാം ദിവസം റെഡ് ക്രോസിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറിയത്. അന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലാക്കുകയാണ് ചെയ്തത്. പിന്നീട് വലിയ പരിശോധനകൾക്ക് ശേഷം ആർമി വായുസേനയുടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഏതൊക്കെ ചോദ്യങ്ങളാണ് അവർ അറിഞ്ഞത്, അതൊക്കെ പ്രോട്ടോക്കോളിന്റെ ഭാഗമായി സൈന്യം നടത്തുന്ന നടപടിക്രമങ്ങളാണ്, അതൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നീട് 2003 നജികേത് പിന്നീട് ജോലിയിലേക്ക് പ്രവേശിച്ചു. കാരണം 8 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വലിയേറെ മർദ്ദനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു. അത്രയും കാലം എടുത്തു അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ. ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ എത്തുമ്പോഴും അതേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഭിനന്ദ് വർത്തമാൻ വാഗ അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഡൽഹി സൈനിക ആശുപത്രിയിലായിരിക്കും. അവിടെ വച്ചായിരിക്കും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാണുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിലാണ്. അദ്ദേഹം അവിടെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്ന തിരക്കിലാണ്. ആദ്യമായി അദ്ദേഹം അഭിനന്ദ് വർത്തമാന്റെ പേരൊക്കെ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ. കഴിഞ്ഞ 2 ദിവസമായി ഒരിക്കൽ പോലും അദ്ദേഹത്തെ കുറിച്ച് ഈ അഭിനന്ദ് വർത്തമാനെ കുറിച്ച് ഒരു വാക്കോ ട്വീറ്റോ ചെയ്യാത്ത നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെത്തി അഭിനന്ദിന്റെ പേരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയുടെ തിരക്കിലാണ്, ഇന്ന് രാത്രിയോട് തിരിച്ചെത്തും. അപ്പൊ നാളെയായിരിക്കും ചിലപ്പോൾ സൈനിക ആശുപത്രിയിൽ വെച്ച് അഭിനന്ദിനെ കാണുക. അതൊന്നും ഇപ്പോൾ പുറത്തു പറയുന്നില്ല, ചില ഊഹങ്ങളെ ഉള്ളൂ. അഭിനന്ദിനെ ഇപ്പോൾ സുരക്ഷിതമായി ഡൽഹിയിലെത്തിക്കുക, ഇതാണ് ഇപ്പോൾ പ്രധാനമായും സുരക്ഷാ സേനകൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും സന്തോഷ്, വാഗ അതിർത്തി ആവേശം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ അഭിനന്ദ് വർദ്ധമാൻ പാകിസ്ഥാന്റെ കൈകളിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് കാലുകുത്തുന്നതോടുകൂടി സിംഹകുട്ടി വർദ്ധമാന്റെ മകൻ മറ്റൊരു സിംഹകുട്ടിയായി എന്ന് തെളിയിക്കുന്ന ഒരു നിമിഷമായിരിക്കില്ലേ അത്? തീർച്ചയായും, കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ വലിയ വീരപരിവേഷത്തോടു കൂടിയാണ് അഭിനന്ദൻ വർത്തമാനെ കാണുന്നത്. അദ്ദേഹം പിടിയിലായത് മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തെ ഓർച്ച് രാജ്യമേറെ വേദനിച്ചിരുന്നു. പിന്നീട് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം അവിടെ നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പുകൾ, അവിടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പോലും ഒരു രഹസ്യവും മുന്നോട്ട് വയ്ക്കാനാകില്ല, പറയാനാകില്ല എന്ന നിലപാടെടുത്ത വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം രാജ്യത്തിന് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ഏറ്റവും അവസാനം അദ്ദേഹം പിടിയിലാകുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് പോലും കയ്യിലുള്ള ആർമിയുടെ രേഖകൾ നശിപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. കാരണം ആർമിയുടെ ഒരു രീതിയാണ്, അത് പിടിയിലായാൽ പിന്നീട് മറ്റു രഹസ്യങ്ങളൊന്നും തന്റെ കയ്യിൽ നിന്ന് കിട്ടരുത് എന്ന് ഓരോ സൈനികനും എടുക്കുന്ന മുൻകരുതൽ. അത് തന്നെ അഭിനന്ദ് വർത്തമാൻ ചെയ്തത്. അപ്പോഴും അദ്ദേഹത്തെ അവിടെയുള്ള സ്ഥലവാസികൾ കല്ലെറിയുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ മുറിവ് പറ്റുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കൈ രണ്ടും പുറകിലേക്ക് പിടിച്ചു കെട്ടി, കയറുകൊണ്ട് കെട്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിട്ടു. പക്ഷെ അതൊക്കെ രാജ്യം വേദനയോടെയാണ് കണ്ടത്. അന്ന് മുതൽ രാജ്യം അദ്ദേഹത്തെ എത്രയും വേഗം തിരിച്ചെത്തിക്കണം, അദ്ദേഹം എത്തുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം എത്തുന്ന ആ നിമിഷത്തിന് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്, സുരക്ഷിതമായി എത്തണം എന്ന് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. ഇന്ത്യ തന്നെ പാകിസ്ഥാനോട് ഇതിനുമ്പ് പറഞ്ഞത് എത്രയും വേഗം തിരിച്ചെത്തിക്കുക, അതിനോടൊപ്പം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്ന് തന്നെയാണ്. അത് ഒരു മൊത്തത്തിലുള്ള രാജ്യത്തിന്റെ ഒരു വികാരമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനന്ദ് വർത്തമാൻ പിടിയിലായെന്ന് അറിഞ്ഞത് മുതൽ ചെന്നൈയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ സിംഹക്കുട്ടി വർത്തമാന്റെയും കുടുംബത്തിന്റെ വീട്ടിലേക്കും നിരവധി പേരാണ് എല്ലാ ദിവസവും എത്തിയത്. എല്ലാ ദിവസവും അവരുടെ നേതാക്കൾ കൂടാതെ സാധാരണക്കാർ നിരവധി പേർ ആ വീടിന് മുന്നിലെത്തി അവർക്ക് പിന്തുണ നൽകി ഞങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു ഇന്ന് രാവിലെ ഏറ്റവും ഹൃദ്യമായൊരു ദൃശ്യം നമ്മൾ കണ്ടതെന്താ പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനമാർഗം ഈ സിംഹകുട്ടി വർത്തമാൻ ഇവരുടെ മാതാപിതാക്കളെത്തി, ഈ അഭിനന്ദ് വർത്തമാന്റെ മാതാപിതാക്കൾ എത്തുന്നു. അപ്പൊ ഡൽഹിയിൽ വിമാനം നിർത്തി ഇവർ ഇറങ്ങുമ്പോഴാണ് അവിടെ ഉള്ളവർ അറിയുന്നത് ഈ വിമാനത്തിലുള്ളത് അഭിനന്ദ് വർത്തമാന്റെ മാതാപിതാക്കളാണ് എന്ന്. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആദരമർപ്പിച്ച് അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നു പുറത്തു പോകാൻ. ആ ദൃശ്യങ്ങളൊക്കെ പലരും യാത്രക്കാർ പലരും മൊബൈലിലെടുത്ത ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്
അവളുടെ രാജ്യത്തിന്റെ ഒരു അവർക്ക് നൽകുന്ന ഒരു വിലയാണ്, രാജ്യത്തിന്റെ ഒരു അത് സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൗഢമായ ഒരു മൂവ്മെന്റ് ആണ്. അവർ പിന്നീട് ഇപ്പോൾ പിന്നീട് ഡൽഹിയിൽ രാവിലെ ഡൽഹി വിമാനം ഇറങ്ങി, അതിനുശേഷം ഇപ്പോൾ അവർ വാഗ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അഭിനന്ദ് വർത്തമാനെ ഓർത്ത് രാജ്യം ഇപ്പോൾ അഭിമാനിക്കുകയാണ്. അദ്ദേഹം എത്രയും വേഗം സുരക്ഷിതമായി എത്തണം, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല. പാകിസ്ഥാനോട് തന്നെയായിരുന്നു നമ്മുടെ ഒരൊറ്റ നിർബന്ധം. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ മണ്ണിൽ അഭിനന്ദ് അകപ്പെട്ടു പോയത്. F-60 വിമാനം ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു പാകിസ്ഥാൻ വിട്ടത്. അതിനെ അതിർത്തിയിൽ വെച്ച് തന്നെ പ്രതിരോധിക്കുകയായിരുന്നു. അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു വിമാനത്തെ തകർക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരു വിമാനത്തെ തകർക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ വിമാനം പാകിസ്ഥാനിൽ അകപ്പെട്ടു പോകുന്നത്. MiG-21 വിമാനത്തെ കുറിച്ച് പലതും പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കാറുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച F-60 വിമാനം എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയ ഒരു ബെൻസാണെന്ന് പറയാം. എന്നാൽ MiG-21 എന്ന് പറയുന്ന 81-കളിൽ തന്നെ പഴഞ്ചനായി പോയൊരു വിമാനമാണ്. സ്വാഭാവികമായും MiG-21 ഉപയോഗിച്ച് ഒരു F-60 വിമാനത്തെ തകർത്തിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിർമ്മിച്ച വിമാനമാണ് പാകിസ്ഥാന്റെ F-60, അല്ലെ അവരുടെ കൈവശമുള്ള ഏറ്റവും മികച്ച വിമാനത്തെ തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷെ പ്രതിരോധിച്ചതാകട്ടെ, നമുക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന MiG-21 വിമാനം ഉപയോഗിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വിമാനം ഉപയോഗിച്ച് പോലും F-60 വിമാനത്തെ തകർത്തിട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇന്ന് ട്വീറ്റ് ചെയ്തത് അങ്ങനെ F-60 തകർന്നു പോയെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നാണ്. കാരണം MiG-21 പോലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് പോലും തകർത്തിടാൻ എളുപ്പത്തിൽ കഴിയും, അതൊരു ബ്രേവ് ആയിട്ടുള്ള ഒരു പൈലറ്റ് മതി എന്ന് തെളിയിക്കുന്നതാണ് അത്. അത് അഭിനന്ദ് വർത്തമാനം അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തത്. തന്റെ കൈവശമുള്ള പരിമിതമായ കഴിവ് ഉപയോഗിച്ച് ഇന്ത്യയിൽ ആക്രമിക്കാൻ എത്തിയ പാകിസ്ഥാൻ സേനയുടെ വിമാനത്തെ തകർത്തിടുകയായിരുന്നു. ഏകദേശം 20 വിമാനങ്ങൾ എത്തിയെന്നാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്നത്. പകരം അതിനെ പ്രതിരോധിക്കാൻ ആ സമയത്ത് ഉണ്ടാകാതിരുന്നതാകട്ടെ 8 വിമാനങ്ങൾ മാത്രം. പല യുദ്ധ സമയത്തും നമ്മൾ ഇത്തരം കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് മുമ്പ് കേട്ടു, ഇന്ത്യ പാക് വാർ നടക്കുന്ന ഒരു സമയത്ത് അകപ്പെട്ടു പോകുന്ന വളരെ കുറച്ച് ഇന്ത്യൻ സൈനികർ പിന്നീട് വരുന്ന ഒരു പ്ലാറ്റൂൺ അല്ലെങ്കിൽ പാക് സൈന്യത്തിന്റെ വലിയൊരു ബറ്റാലിയനെ തന്നെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിയ കരസേനയുടെ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. നമുക്കവർക്ക് പിന്നെ പരംവീർ ചക്രയൊക്കെ കൊടുത്ത ചരിത്രം കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വർത്തമാനകാലത്തിൽ അങ്ങനെയൊരു ഹീറോയായി മാറിയിരിക്കുകയാണ് അഭിനന്ദ് വർത്തമാൻ. അങ്ങനെ ഒരു വലിയൊരു പോരാട്ടം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഏറ്റവും ആധുനികമായ വിമാനങ്ങളുമായി പാകിസ്ഥാൻ എത്തിയപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന MiG-20 ഉപയോഗിച്ചത് പ്രതിരോധിച്ചു, അത് തകർത്തിടുകയും ചെയ്തിരിക്കുന്നു. പിന്നീട് പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയി. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഒരു വീരപരിവേഷത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്, സ്വീകരിക്കാൻ പോകുന്നത്. നമ്മുടെ ജൂനിയർ സിംഹകുട്ടി വർദ്ധമാൻ അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തും. സന്തോഷ്, ഈ ബീറ്റിംഗ് ദി റിട്രീറ്റിനിടയിൽ കൈമാറാം എന്നാണ് പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു, ഇന്ന് ബീറ്റിംഗ് ദി റിട്രീറ്റ് നടത്തില്ല എന്ന് പറയുന്നു. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സമയം നോക്കിയെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. എന്റെ ചോദ്യം, ഈ ബീറ്റിംഗ് ദി റിട്രീറ്റ് എന്നത് ഒരു ചരിത്രപരമായ ഒരു കാര്യമാണ്, ഇത് ഇങ്ങനെ ഇതിൽ നിന്നും ഇന്ത്യ ഇങ്ങനെ പിന്മാറാറുണ്ടോ? ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഇത് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? അശ്വതി, അങ്ങനെ സാധാരണ സംഭവിക്കുന്നതല്ല. വളരെ അപൂർവമായ അത്യപൂർവമായ സംഭവങ്ങളിൽ മാത്രമേ നമ്മൾ ഈ ബീറ്റിംഗ് റിട്രീറ്റ് നിർത്തിവെക്കാറുള്ളൂ. പ്രത്യേകിച്ച് യുദ്ധ സമയത്ത്, ഇന്ത്യ വിഭജനത്തിന് ശേഷം, ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം വളരെ വിരലിലെണ്ണാവുന്ന സമയങ്ങളിൽ മാത്രമേ ഈ ബീറ്റിംഗ് റിട്രീറ്റ്, പ്രത്യേകിച്ച് അതിനുശേഷം ഈ വാഗ ബോർഡറൊക്കെ കൊണ്ടുവന്ന് ഈ ചടങ്ങുകൾ ആരംഭിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇത് നിർത്തിവെക്കുന്ന പതിവില്ല. പിന്നെ ഏതെങ്കിലും ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടോ, കാർഗിൽ യുദ്ധ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു, അത് ചില ദിവസങ്ങളിൽ മാത്രം നിർത്തിവെച്ചതായി കേട്ടിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ഇത്തരം ബീറ്റിംഗ് റിട്രീറ്റ് ഇന്ത്യ ഒഴിവാക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ എത്തുമ്പോൾ പ്രധാനമായും സുരക്ഷയാണ് നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സുരക്ഷിതമായി ഇന്ത്യൻ മണ്ണിൽ എത്തിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അദ്ദേഹത്തെ ഒരു ശത്രുവായി തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ നിരവധി കാണികൾ ഉണ്ടായിരിക്കും ബീറ്റിംഗ് റിട്രീറ്റ് നടക്കുന്നത്. നിരവധി ആൾക്കാർ, പലരും നമുക്ക് അറിയാത്ത അജ്ഞാതരായിരിക്കാം, അവർ ഏത് രീതിയിൽ ചിലപ്പോൾ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. നേരത്തെ തന്നെ തീവ്രവാദികൾ പല ഗ്രൂപ്പുകളും ഇദ്ദേഹത്തെ ഇന്ത്യക്ക് വിടുന്നതിനെ താല്പര്യപ്പെടുന്നില്ല, അവരടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം.
അത് മുൻകരുതി കൊണ്ടാണ്, ആ സുരക്ഷ എടുത്തുകൊണ്ടാണ് ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കിയത്. പക്ഷെ പാകിസ്ഥാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ഒഴിവാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ ഈ സിംഹക്കുട്ടി ക്ഷമിക്കണം അഭിനന്ദ് വർത്തമാന കൈമാറുന്ന സമയത്ത് തന്നെയായിരിക്കാം ബീറ്റിംഗ് റിട്രീറ്റ് അവർ പറയുന്നത്, അതിനിടയിൽ കൈമാറും എന്നാണ്. എപ്പോഴും ഒരു നാടകീയ സംഭവ വികാസങ്ങൾ കൈമാറ്റ സമയത്ത് ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. 1999 എന്ന ഇന്ത്യൻ പൈലറ്റിനെ കൈമാറുന്നത് പോലും ഇത്തരം ഒരു നാടകീയ നീക്കം പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ അതിന് നമ്മൾ വീണ് കൊടുത്തില്ല. അത് അന്ന് ചെയ്തത് എന്താന്ന് വെച്ചാൽ, അപ്പോഴത്തെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറഞ്ഞൊരു കാര്യം, അന്ന് ഒരു വാർത്താ സമ്മേളനം ഇസ്ലാമാബാദിൽ വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇന്ത്യക്ക് ഇത് കൈമാറുന്നു. അങ്ങനെയായിരുന്നു ഇവരുടെ തീരുമാനം. അതിനായി ഹൈക്കമ്മീഷനോട് അങ്ങോട്ട് പോകാനും പറഞ്ഞു. പക്ഷെ അത്തരം ഒരു ചതി തിരിച്ചറിഞ്ഞ് അദ്ദേഹം അതിന് പോയില്ല, നിന്നുകൊടുത്തില്ല. കാരണം ജനീവ കൺവെൻഷൻ ചട്ടപ്രകാരം ഇന്ത്യ അല്ല ഏറ്റുവാങ്ങേണ്ടത്, അത് ഏറ്റുവാങ്ങേണ്ട റെഡ് ക്രോസ് ആണ്. അവർ മറ്റു പരിശോധനകൾ അദ്ദേഹത്തെ പൂർത്തിയാക്കണം. കാരണം ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ റെഡ് ക്രോസ് അദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അത് നോക്കി അവർ നൽകുന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴും വിലയുള്ളത്. ഇപ്പോൾ ഇന്ത്യ പറയുന്നത് എപ്പോഴും ആരോപണമായി, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പറയുന്ന ആരോപണമായേ കാണുകയുള്ളൂ. എന്നാൽ ഇതല്ലാത്തൊരു മൂന്നാം കക്ഷിയാണ് റെഡ് ക്രോസ്. അപ്പോൾ റെഡ് ക്രോസ് അത് പരിശോധിക്കാം. എന്നാൽ അതൊക്കെ കവർ ചെയ്തുകൊണ്ട് അതൊക്കെ മറയ്ക്കാനായിട്ട് പിന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇത് ഇന്ത്യക്ക് കൈമാറിയെന്ന് അറിയിക്കാനായിരുന്നു അന്ന് 99 ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യ അത് നിന്നുകൊടുത്തില്ല. പിന്നീട് അവർ അദ്ദേഹത്തെ റെഡ് ക്രോസിന് കൈമാറി റെഡ് ക്രോസ് വഴി വാഗ അതിർത്തിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അത്തരമൊരു ആവശ്യമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ അവിടെ പോലും ഇത്തരത്തിലൊരു ഇത് നടത്തിക്കൊണ്ട് ഈ ബീറ്റിംഗ് റിട്രീറ്റ് നടത്തി ഒരു നാടകീയ സംഭവ പശ്ചാത്തലം ഉണ്ടാക്കുക, ആ പശ്ചാത്തലത്തിനിടയിൽ കൈമാറുക, അതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്. അശ്വതി, വാഗ അതിർത്തി തന്നെ തെരഞ്ഞെടുത്തതും അത്തരത്തിൽ ഒരു നാടക അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കില്ലേ? അഭിനന്ദ് വർത്തമാൻ അല്പസമയത്തിനകം വാഗ അതിർത്തി വഴി ഇന്ത്യൻ മണ്ണിലേക്ക് എത്തും. വിവരങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കാണുമോ? ഈ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട ഇനി ചില നീക്കങ്ങൾ മാത്രമായിരിക്കുമോ പൂർത്തിയാക്കാനുള്ളത്? എന്തായിരിക്കും വൈകുന്നത്? നേരത്തെ 3-4 ഇടയ്ക്ക് കൈമാറും എന്നല്ലേ അറിയിച്ചിരുന്നത്? തീർച്ചയായും ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആകുന്നു അശ്വതി. അത് സംബന്ധിച്ച് ഒരു വ്യക്തത എന്താണ് ഇത്ര ലേറ്റ് ആകുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കണമല്ലോ, അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം അദ്ദേഹം പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. അത് ഇന്ത്യയുടെയും ഒരു ആവശ്യം തന്നെയാണ്. കാരണം പിന്നീട് ഇതിന് മുമ്പ് ഇന്ത്യക്ക് അങ്ങനെ ഒരു സമാനമായ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അന്നും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഏകദേശം കാലങ്ങൾ എടുത്തിട്ടാണ് അപ്പോഴത്തെ ലെഫ്റ്റനന്റിന് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റിന് പിന്നീട് പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ലേറ്റ് ആകുന്നത്. പക്ഷെ എന്തായാലും ഇന്ത്യ ഇപ്പോൾ വളരെ അലർട്ടായിട്ട് ഈ അതിർത്തി മേഖലകളിൽ എല്ലാവരെയും വിന്യസിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. സന്തോഷ്, പാകിസ്ഥാൻ വാഗ അതിർത്തി തെരഞ്ഞെടുക്കുന്നു, അതുപോലെ തന്നെ ബീറ്റിംഗ് ദ റിട്രീറ്റിനിടയിൽ വെച്ച് കൈമാറാം എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനീവ കരാറിന്റെ വ്യവസ്ഥയുടെ പ്രകാരമാണ് ഇപ്പോൾ അഭിനന്ദിനെ വിട്ടയക്കുന്നത്. അത് അഭിനന്ദിനെ വിട്ടയച്ചേ മതിയാവുമായിരുന്നുള്ളൂ പാകിസ്ഥാന്. പക്ഷേ 8-ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഉറി ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ ഇപ്പോഴും ഷെല്ലിംഗ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും. അപ്പോൾ എത്രമാത്രം കരുതലോടെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത്? അശ്വതി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നയതന്ത്ര മേഖലയിൽ വിശ്വാസി യോഗ്യമായ ഒരു രാജ്യമല്ല. ഇന്ത്യയുടെ അനുഭവം അങ്ങനെയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ സമ്മർദ്ദമേറുമ്പോഴൊക്കെ ഇന്ത്യയോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിക്കും. എന്നാൽ അടിസ്ഥാനപരമായ കാശ്മീർ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാവുകയില്ല. ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ പോലും അവർ സജീവമാക്കി വിടുന്നത് ഈ കാശ്മീർ വിഷയത്തിന്റെ പേരിൽ തന്നെയാണ്. കാശ്മീർ വിഷയം എന്തുകൊണ്ട് പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനം. ആ വിഷയം നിർത്തിക്കൊണ്ടാണ് പിന്നീട് അതിന്റെ മറ്റ് സൈഡ് വെർഷനുകളൊക്കെ എന്ന് പറയാവുന്ന ഇത്തരം സ്ഫോടനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് എപ്പോഴും പാകിസ്ഥാൻ മറച്ചു വെക്കും. ചിലപ്പോഴൊക്കെ മധ്യസ്ഥ ചർച്ചകളിലൂടെയൊക്കെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ എപ്പോഴും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴാകട്ടെ, കാശ്മീർ അവരുടെ മണ്ണ് കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു
കൊടുക്കുന്നു. ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റ് കാശ്മീരിൽ ഇന്ത്യ നടത്തിയ വേറൊരു നീക്കമുണ്ട്. അത് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി വിഘടനവാദി ഗ്രൂപ്പായ ജമാത്തെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ജമ്മു കാശ്മീരിൽ വലിയ സ്വാധീനമുള്ള ഒരു വിഘടനവാദി ഗ്രൂപ്പാണ് ജമാത്തെ ഇസ്ലാമി. ഈ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്നാവശ്യപ്പെടുന്ന വിഭാഗമാണ്. പക്ഷേ ഇവർ വലിയ രീതിയിൽ തീവ്രവാദ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ഈ ഹുറിയത്തും അത്തരത്തിലുള്ള ഒരു വിഘടനവാദി ഗ്രൂപ്പാണ്. ഇനി അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ അശ്വതി ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ സജീവമാക്കി നിലനിർത്തുന്നത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ സഹായമാണ്. ഈ ജെയ്ഷെ മുഹമ്മദിനെ പോലും ജെയ്ഷെ മുഹമ്മദിന്റെ സൃഷ്ടി പോലും പാകിസ്ഥാനാണ്. ഈ അന്ന് ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ ഈ 14th സ്ഫോടനം ഉണ്ടായി ഒരു അരമണിക്കൂറിനകം തന്നെ ജെയ്ഷെ മുഹമ്മദ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പോൾ തന്നെ ആർമി പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISന്റെയും ഉൽപ്പന്നമാണ്, അവരുടെ പുത്രനാണ് എന്നാണ് അന്ന് ആർമി ഉപയോഗിച്ചൊരു വാക്ക്. അങ്ങനെ ആ ജെയ്ഷെ മുഹമ്മദിന് എല്ലാ ചെല്ലും ചെലവും നൽകി വളർത്തുന്നത് ആർമിയാണ്. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ ഇപ്പോൾ വലിയ സ്വാധീനമുള്ള തീവ്രവാദ സംഘടനയായി പാകിസ്ഥാനിൽ മാറിയിരിക്കുന്നു. ലഷ്കറെ തോയ്ബെ കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള തീവ്രവാദി സംഘടന ഇപ്പോൾ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദാണ്. അവർ നടത്തുന്ന എല്ലാ ഇത്തരം നീക്കങ്ങളും നിജമായ പ്രവൃത്തികളും അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കുന്നു സർക്കാർ. അത്രയേറെ സ്വാധീനം അവർക്കുണ്ട്. ഇപ്പൊ ഇമ്രാൻഖാൻ സമാധാനം പറയുകയാണെങ്കിൽ പോലും അത് ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അംഗീകരിക്കണമെന്നില്ല, സൈന്യം അംഗീകരിക്കണമെന്നില്ല, അവർ മറ്റൊരു രീതിയിൽ ആക്രമണം നടത്തും. അപ്പോൾ ഈ ഇമ്രാനെ പിന്നെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എപ്പോഴും സൈന്യത്തിന്റെ കയ്യിലെ ഒരു പാവയായിട്ടാണ് പാകിസ്ഥാൻ ഭരണകൂടങ്ങൾ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യാന്തര തലത്തിൽ ഒരു പ്രധാനപ്പെട്ട ചൊല്ല് തന്നെയുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന് രാജ്യമുള്ളത് പാകിസ്ഥാനിലാണെന്നാണ്. കാരണം അത്രയേറെ സൈന്യത്തിന് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരാണെങ്കിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ എപ്പോഴും നടത്താറുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് പോലും ഷെരീഫിന്റെ കാലത്ത് പോലും കണ്ടതാണ്, അന്ന് അട്ടിമറിയിലൂടെയാണ് പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പൊ അവർക്കൊത്തു തുള്ളുക എന്നതിനപ്പുറം ഒന്നും ഇമ്രാൻ ചെയ്യാൻ പറ്റില്ല. ഇമ്രാൻ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത് പോലും ആ ഒരു രീതിയിലെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അതല്ല പാകിസ്ഥാന്റെ ഒരു പൊതു നിലപാട്. ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവർ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. അശ്വതി സന്തോഷ്, ഇത് എന്നോട് കൂട്ടി വായിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. കാരണം ഇന്ന് ഇപ്പോൾ അബുദാബിയിൽ 56 മുസ്ലിം രാഷ്ട്രങ്ങളുടെ OIC സമ്മേളനത്തിൽ നിന്നും പാകിസ്ഥാൻ വിട്ടുനിൽക്കുന്നു, ഇന്ത്യ അവിടെ അതിഥിയായി എത്തുന്നു. അവർ പറയുന്നത് ഒരു കാര്യം, ഇന്ത്യയെ ക്ഷണിച്ചതുകൊണ്ടാണ് നമ്മൾ എത്താത്തതെന്ന് പാക് വിദേശകാര്യമന്ത്രി പറയുന്നു. അപ്പോഴും ഈ ഭീകരവാദത്തിനെതിരെ എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും അവരുടെ ഇരട്ടതാപ്പ് നയമല്ലേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? അശ്വതി, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇന്ത്യയോട് സമാധാനം ചർച്ച ചെയ്യാന്നാണ് ഇന്നലെ ഇമ്രാൻഖാൻ പാർലമെന്റിൽ പറഞ്ഞത്. അതായത് പാർലമെന്റ് മുഴുവൻ തന്നോടൊപ്പമുണ്ട് എന്ന് അറിയിക്കാനാണ് ഇമ്രാൻ പറഞ്ഞത്. പക്ഷെ അതേ പാർലമെന്റിൽ വെച്ചാണ് അവരുടെ വിദേശകാര്യമന്ത്രി ഖുർഷിത് താൻ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചത്. ഇന്ന് സുഷമ സ്വരാജ് സംസാരിക്കുമ്പോൾ പോലും തൊട്ട് മുമ്പിൽ പാകിസ്ഥാന്റെ ആ ചെയർ ഒഴിഞ്ഞു കിടന്ന ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഖുർഷിത്ത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഷമ സ്വരാജ് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് സുഷമ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഖുർഷിത്ത് വീണ്ടും വന്ന് തന്റെ ചെയറിൽ ഇരിക്കുന്നത്. മുഖാമുഖം പരസ്പരം കാണാതിരിക്കാൻ പോലും പാകിസ്ഥാൻ ശ്രമിച്ചു. എന്നിട്ടാണ് ഈ അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. താൻ സമാധാനത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണ്, പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന്. അതായത് പ്രവൃത്തിയും വാക്കും രണ്ടായി പോയി ഇരിക്കുന്നു. ഈ സമാധാനം എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ 2 അതിർത്തിയിൽ പോലും സൈനിക വെടിവെപ്പുണ്ടായത്. 53 പാക് സൈന്യം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ മിസൈലുകളും ഗ്രനേഡുകളും പ്രയോഗിച്ചത്. ഈ ഇത്തരമൊരു സേന അല്ലെങ്കിൽ ഇത്തരമൊരു സേന കയ്യിലുള്ള ഇമ്രാൻഖാനുമായി പാകിസ്ഥാനുമായി ഒരു ചർച്ചയും ഇന്ത്യക്ക് നടത്തിയിട്ട് കാര്യമുണ്ടാകില്ല. അതെപ്പോഴും ഇന്ത്യക്ക് തിരിച്ചടിയേ ഉണ്ടാകുള്ളൂ. ഇപ്പോഴും അത് തന്നെയായിരിക്കും സംഭവിക്കുക. ഇതൊരു വാക്ക് അല്ലെങ്കിൽ നയതന്ത്ര മേഖലയിൽ എപ്പോഴും ഈ വാക്കുകൾക്കും ഈ പറയുന്ന കരാറുകൾക്കും ഒക്കെ ഉറപ്പുണ്ടാകണം. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ അത്തരം രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. ഈ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ അത്തരമൊരു വിലയിരുത്തലാണ് എത്തിയിരിക്കുന്നത്.
ഇപ്പോൾ കരസേനയുടെ ഏറ്റവും പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് വാഗ അതിർത്തിയിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുന്നതിനിടയിൽ പോലും റജൌറിയിലെ നൌഷേരിയിൽ പാകിസ്ഥാൻ പട്ടാളം വീണ്ടും വെടിവെപ്പ് തുടങ്ങി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു എന്ന് കരസേനാ വൃത്തങ്ങൾ ഇക്കാര്യം 4:59 വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പ്രതിരോധ തന്ത്രങ്ങളായിരിക്കും ഇന്ത്യ മെനയുക? നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ വിഷയം തന്നെയായിരുന്നു അത്. അതായത് എപ്പോഴും ഈ പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാൻ ഇന്ത്യ ഏതൊക്കെ തരത്തിൽ പ്രകോപിപ്പിക്കാമോ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വ്യോമാക്രമണം പോലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുൽവാമ സ്ഫോടനം ആസൂത്രണം ചെയ്ത ജെയ്ഷെ മുഹമ്മദാണ്. അത് അവർ അങ്ങ് പറഞ്ഞിട്ടുമുണ്ട്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സൈനിക നീക്കമാണ് ഇന്ത്യ അന്ന് നടത്തിയത് രാത്രി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ സാധാരണ ഗതിയിൽ നടക്കുന്ന ഒരു നീക്കം മാത്രമാണിത്. ബിൻ ലാദനെ തീർക്കാൻ അമേരിക്ക പാകിസ്ഥാൻ മണ്ണിലെത്തിയെങ്കിൽ അതേപോലെ തന്നെ പിന്നീട് ഇറാഖിലടക്കമുള്ള സ്ഥലങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അത് നിൽക്കുന്ന ഒരു രീതിയാണിത്. അവർക്ക് ആരാണോ പ്രശ്നമുണ്ടാക്കുന്ന ആ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സേനാ നീക്കം ഇന്ത്യ നടത്തിയത് അതാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ 3 താവളങ്ങൾ ലക്ഷ്യമിട്ടു. ആ 3 താവളങ്ങളും ബോംബിട്ട് തകർക്കുകയും ചെയ്തു. അവരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് ബലാക്കോട്ടയിൽ തകർക്കപ്പെട്ടത്. ഈ പരിശീലന കേന്ദ്രങ്ങൾ നടത്തിയതാകട്ടെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാര്യ സഹോദരൻ കൂടിയാണ്. അങ്ങനെ വലിയ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ആക്രമണം നടത്തി ആ കേന്ദ്രങ്ങൾ തകർത്തു. ഒരൊറ്റ ജനവാസ കേന്ദ്രത്തെ പോലും ബാധിച്ചിട്ടില്ല, ഒരൊറ്റ സൈനിക കേന്ദ്രങ്ങളെ പോലും ബാധിച്ചില്ല. ഈ ആക്രമണം നടന്നു ഏകദേശം 1000 കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. നമ്മുടെ 20 മിനിറ്റ് നീണ്ടുന്ന ആക്രമണം കഴിഞ്ഞ് ഇന്ത്യ സേന തിരിച്ചെത്തി. ഇത്രയും ദിവസമായിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് പ്രശ്നമുണ്ടായി എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല, പാകിസ്ഥാൻ അങ്ങനെ ഒരു തെളിവ് പോലുമില്ല. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഏതോ മൊട്ടക്കുന്നുകളിൽ ബോംബിട്ട് പോയി എന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട് ആക്രമണം നടന്നു എന്നത്. എന്നാൽ പോലും ജനവാസ കേന്ദ്രങ്ങളിൽ അല്ല എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. നമ്മളെ സംബന്ധിച്ചോളം തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം. അതാണ് ഇന്ത്യ ലക്ഷ്യമിട്ട് തകർത്തിരിക്കുന്നത്. പാകിസ്ഥാൻ എന്നാൽ തിരിച്ചടിച്ചത് അങ്ങനെയല്ല. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവരുടെ വിമാനങ്ങൾ 27-ാം തീയതി 10 മണിയോടുകൂടി ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയത്. അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ജമ്മുകാശ്മീർ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾ മിക്കതും ബോംബിട്ട് നശിപ്പിച്ചേനെ. അതിന് തയ്യാറായിട്ടാണ് അവരുടെ ഏറ്റവും അത്യാധുനിക വിമാനം തന്നെ അവർ ഉപയോഗിച്ചത് പോലും. അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ ഒഴിവായി പോയത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചു നടത്തുന്ന തിരിച്ചടി അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ തിരിച്ച് പാകിസ്ഥാൻ ആർമി തന്നെയാണ് രംഗത്ത് വരുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിനെ ലഷ്കറെ തോയ്ബയൊക്കെ പൂർണ്ണ സഹായം നൽകുന്നത് പാകിസ്ഥാനാണ്, അവരെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്ന് തന്നെയാണ്. അതുമാത്രമല്ല ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് തിരിച്ചടി നൽകിയേ മതിയാവുകയുള്ളൂ. ഇന്ത്യക്ക് ആ ഒരു സംഘർഷ ഭീതി എപ്പോഴും ഇന്ത്യക്കുണ്ട്. ആ സംഘർഷം ഇന്ത്യക്കുണ്ട്, ആ എതിർപ്പും ഇന്ത്യക്കുണ്ട്. തിരിച്ചടി നൽകുമെന്നാണ് ഇന്നലെയും സേനാ പ്രതിനിധികൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ ലക്ഷ്യം പ്രധാനമായും ഈ അഭിനന്ദൻ വർത്തമാനെ തിരിച്ചു കൊണ്ടുവരിക, വാഗാ അതിർത്തിയിൽ. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അശ്വതി എന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനായി കാത്തിരിക്കുമ്പോഴാണ് മറുഭാഗത്തെ അതിർത്തികളിൽ പാക് സേന വെടിയുതിർക്കുന്നത്. അശ്വതി സന്തോഷ്, മറ്റൊരു കാര്യം, ഇപ്പോൾ അഭിനന്ദ് പാകിസ്ഥാന്റെ കയ്യിൽ അകപ്പെട്ടതിന് ശേഷം 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം പാകിസ്ഥാന്റെ പിടിയിലായിട്ടുള്ളവരുമുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജനീവ കരാറിന്റെ ഒരു വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അഭിനന്ദനെ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുന്നത്. എങ്കിലും ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ സന്തോഷ് പറഞ്ഞോളൂ, അഭിനന്ദ് വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറിയെന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. സന്തോഷ് തുടരുക. അഭിനന്ദ് വർത്തമാനെ ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ, അവിടെ നിന്ന് സേന കൂടെ സ്ഥിരീകരിക്കുന്നു. അഭിനന്ദ് വർത്തമാനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൈമാറിയിരിക്കുന്നു എന്നാണ്. എങ്കിൽ ഇപ്പോൾ ഇനി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വാഗാ അതിർത്തിയിലെ ഗേറ്റ് വഴി ഇന്ത്യയുടെ അഭിമാനപുത്രൻ അഭിനന്ദ് വർത്തമാനെത്തും.
അദ്ദേഹത്തെ കൈമാറിയിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന സ്ഥിരീകരണം. നേരത്തെ ഒരു മണിക്കൂറായി അദ്ദേഹത്തെ കൊണ്ടുള്ള വാഹനവ്യൂഹം പാകിസ്ഥാൻ ഭാഗത്ത് ബോർഡറിൽ എത്തിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ഈ റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു ഇത്രയും താമസം. എന്തായാലും അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ആ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ഇനി ഇന്ത്യയിൽ ചെയ്യേണ്ടത് ഇന്ത്യൻ അതിർത്തിയിൽ പ്രോട്ടോകോൾ നടപടികൾ പ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ്. ഇവിടെ വ്യോമസേനയുടെ ഏറ്റവും മുതിർന്ന രണ്ട് വൈസ് എയർ മാർഷൽമാരാണ് സ്വീകരിക്കാൻ എത്തിയിരിക്കുമ്പോൾ എയർ മാർഷൽമാർ അത് ഇതിന് ഗേറ്റിനകത്തുണ്ട്. എയർ മാർഷലിനോടൊപ്പം BSF സ്വീകരിക്കാനുണ്ടാവും. ഈ സ്വീകരിക്കുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പ് കമാൻഡർ JD കുര്യൻ എന്ന് പറയുന്ന മലയാളിയും കൂടിയുണ്ട്. അദ്ദേഹത്തെ ഇവരെ കൂടാതെ പിന്നെയുള്ളത് അഭിനന്ദ് വർത്തമാന്റെ മാതാപിതാക്കളാണ്. ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല, അദ്ദേഹം പുറത്തു വരണം. ഇപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ അഭിമാനകരമായ സന്തോഷകരമായ വാർത്തയാണ്. 4:20 വാഗ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് അഭിനന്ദ് വർത്തമാൻ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം ആ ഗേറ്റ് വഴി അദ്ദേഹം ഉള്ളിലേക്ക് എത്തും. ഇദ്ദേഹത്തിന്റെ സുരക്ഷ മുൻകരുതി നമ്മൾ മീറ്റിംഗ് റിട്രീറ്റ് പോലും എല്ലാം ഒഴിവാക്കി കാത്തിരിക്കുകയായിരുന്നു. വലിയ സുരക്ഷ ഇപ്പോൾ വാഗ ബോർഡറിൽ ഗേറ്റിൽ കാണാൻ കഴിയും. അശ്വതി. ശരി, സന്തോഷ്. അഭിനന്ദ് വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ 3 ദിവസങ്ങൾക്ക് മുന്നെയാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത്. അദ്ദേഹത്തെ ഇപ്പോൾ ജനീവ കരാർ പ്രകാരമാണെങ്കിൽ തന്നെയും ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റിലൂടെ അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി വ്യോമസേന വൈസ് മാർഷൽമാരായ RGK കപൂർ, ശ്രീകുമാർ പ്രഭാകർ എന്നിവരും അഭിനന്ദിന്റെ കുടുംബവും വാഗ അതിർത്തിയിലുണ്ട്. രാവിലെ മുതൽ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് വാഗ അതിർത്തിയിൽ എത്തിച്ചേർന്ന് ഈ ഒരു ചരിത്ര നിമിഷത്തിനായി കാതോർത്തും കണ്ണോർത്തും ഇരുന്നത്. സന്തോഷ്, ഇപ്പോൾ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അവിടെയുള്ള വ്യോമസേനയുടെ പ്രതിനിധികളും BSF പ്രതിനിധികളും സംയുക്തമായി ഒരു ചെറിയ മാധ്യമ പ്രവർത്തകരെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവരോടൊപ്പം അഭിനന്ദ് വർത്തമാൻ ഉണ്ടാകും. കാരണം നമുക്ക് അദ്ദേഹത്തെയാണ് കാണേണ്ടത്. ചെറിയൊരു വാർത്താ സമ്മേളനം അവിടെ ആ സ്ഥലത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അതിന്റെ മറ്റു വിവരങ്ങൾ അതിനുശേഷം അവരായിരിക്കും എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് എന്നതൊക്കെ അറിയിക്കും. ഇപ്പോൾ എല്ലാ കണ്ണുകളും ആ ഗേറ്റിലേക്കാണ്. ഇപ്പോൾ അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും എത്താം. അവിടെ വലിയ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും. BSFനെ കൂടാതെ പഞ്ചാബ് പോലീസും സുരക്ഷ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഗേറ്റിന് മുൻവശവും വലിയ പോലീസിന്റെ പട്രോളിംഗ് കാണാം. അദ്ദേഹത്തെ ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തും. ഇന്ത്യൻ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പുറത്തെത്തും. അശ്വതി. സന്തോഷ്, ഇനി ഇവിടെ നിന്നും അദ്ദേഹം ദില്ലിയിലേക്കായിരിക്കും പോവുക അല്ലേ? ഇനിയുള്ള നടപടിക്രമങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. അദ്ദേഹത്തെ ഇവിടെ വച്ച് വ്യോമസേന സ്വീകരിക്കുന്നു. വ്യോമസേന സ്വീകരിച്ചതിന് ശേഷം പൂർണ്ണമായും വ്യോമസേനയുടെ കീഴിലാണ് അദ്ദേഹം. അവിടെ നിന്ന് വ്യോമസേന പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് കൊണ്ടുപോവുകയാണ്. ഡൽഹിയിൽ സൈനിക ആശുപത്രിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ചികിത്സകൾ നടക്കുക. അവിടെ വെച്ച് മറ്റ് ശാരീരിക പരിശോധനകളും പൂർത്തിയാകും. തുടർന്ന് വിശ്രമവും അവിടെ കുറച്ചു ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ആണ് സൈന്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് കാര്യവിവരങ്ങൾ ചോദിച്ചറിയുന്നത്. അതായത് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ മണ്ണിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്, മറ്റേതെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യോമസേന അദ്ദേഹത്തിൽ നിന്ന് അറിയും. പിന്നീട് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകളൊക്കെ പരിഗണിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ചുമതലകൾ നൽകിയേക്കാം. നിലവിൽ അദ്ദേഹം MiG-21 ബൈസൺ സ്ക്വാഡനിലെ വിംഗ് കമാൻഡറാണ്. അതും അതിർത്തിയിൽ ഏറ്റവും സംഘർഷഭരിതമായ പശ്ചിമ എയർ കമാൻഡിന് കീഴിൽ കൂടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതേ സ്ഥലത്ത്
തന്നെയാണോ നൽകുക എന്ന് പറയാനാകില്ല. മുൻപ് നേരത്തെ 99 കാർഗിൽ സമയത്ത് പാകിസ്ഥാൻ പിടിയിലായി, പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നജികേദിനെ വ്യോമസേന ഇത്തരത്തിൽ സേനാ വിന്യാസ സ്ഥലത്തൊന്നും പിന്നീട് നൽകിയിട്ട് ജോലി ചുമതല നൽകിയിട്ടില്ല. അദ്ദേഹം പിന്നീട് യാത്രാ വിമാനങ്ങളും വ്യോമസേനയുടെ തന്നെ ചരക്ക് വിമാനങ്ങളും ഒക്കെ പൈലറ്റായി മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് ഇത്. അഭിനന്ദന്റെ കാര്യത്തിലും അതൊക്കെ പരിശോധിക്കും, പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അദ്ദേഹം എന്തായാലും പാകിസ്ഥാൻ വളരെ ധീരമായ പോരാട്ടമാണ് നടത്തിയതെന്ന് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി അദ്ദേഹത്തിന് ഇന്ത്യയിൽ ലഭിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ നടക്കും. അക്കാര്യത്തിൽ വ്യോമസേനയ്ക്ക് വളരെ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. അശ്വതി സന്തോഷ്, ഇപ്പോൾ ഈ ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും അഭിനന്ദ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. ഇമ്രാൻഖാൻ നേരത്തെ മുന്നോട്ട് വെച്ച ഒരു ഉഭയകക്ഷി ചർച്ചയുടെ ഉത്തരം നൽകാതെ ഉണ്ടവിടെ. ഈ നയതന്ത്ര വിദഗ്ധരൊക്കെ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിനന്ദ ദില്ലിയിലെത്തിയാൽ ഇന്ത്യ അത്തരത്തിലൊരു ആശയം, ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ച ആശയത്തെ ഇന്ത്യ പിന്താങ്ങുമോ? എന്തായാലും ചർച്ചയ്ക്കില്ല. ഇമ്രാൻഖാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചർച്ചയോട് പ്രതികരിക്കുന്നില്ല ഇന്ത്യ. ഇന്ത്യ അത് തള്ളിക്കളയുന്നു, കാരണം അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്ത്യ ഇപ്പോൾ പറഞ്ഞത് ഇമ്രാൻഖാനോട് ആദ്യം പാക് മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ്, അതിനുശേഷം പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ചർച്ചകൾ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമാധാന ചർച്ച എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുള്ളതാണെങ്കിൽ, അത് കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യുക, തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് മൗലാന മസൂദിനെ ഇന്ത്യക്ക് കൈമാറുക എന്ന ആവശ്യം തന്നെയാണ്. അത് ഇന്ത്യയുടെ എക്കാലത്തെയും ആവശ്യമാണ്, അത് കൈമാറുക. അങ്ങനെയൊക്കെ പാകിസ്ഥാൻ നടപടിയെടുക്കുകയാണെങ്കിൽ പിന്നെ ചർച്ചയിലേക്ക് പോകാം എന്നാണ് ഇന്ത്യയുടെ ഒരു നിലപാട് ഇപ്പോൾ. പക്ഷെ എന്തായാലും ഈ കഴിഞ്ഞ വ്യോമ ആക്രമണവും അതിനുശേഷമുള്ള പാകിസ്ഥാന്റെ തിരിച്ചടിയും പിന്നെ നടത്തിയ നീക്കങ്ങളും ഒക്കെ, ഇന്ത്യ പാകിസ്ഥാൻ വിമാനത്തെ നമ്മൾ തകർത്തു, അതേപോലെ ഒരു ഇന്ത്യൻ വിമാനവും തകർന്നു വീണു, അതിലൊരു പൈലറ്റാണ് പിടിയിലായത്. എന്തായാലും ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ തിരിച്ചെത്തുന്നു. ഈ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്ന ആ സംഘർഷാവസ്ഥ അല്പം കുറഞ്ഞിട്ടുണ്ട്, ഈസി ആയിട്ടുണ്ട്. പാകിസ്ഥാനിലും ആ മാറ്റങ്ങളൊക്കെ പ്രകടമാണ്. പാകിസ്ഥാൻ വിമാനത്താവളങ്ങളെല്ലാം അടച്ചിട്ടിരുന്നതാണ് അവർ തുറന്നു തുടങ്ങിയിരിക്കുന്നു. പിന്നെ മറ്റു ചിലയിടത്തൊക്കെ റെഡ് അലർട്ട് മറ്റേ മുഴുവൻ രാജ്യത്ത് മുഴുവൻ പ്രഖ്യാപിച്ചിരുന്നു. അതിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ഇപ്പോഴും അലർട്ട് തന്നെയാണ്, അത് ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, പഞ്ചാബ് മൂന്ന് സംസ്ഥാനങ്ങളാണ് അലർട്ട്. അപ്പൊ അതിൽ പക്ഷെ അതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് സാഹചര്യങ്ങളിലൊക്കെ അല്പം ഈസി വന്നിട്ടുണ്ട്, ആ സംഘർഷ സാധ്യത കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ ഈ പാകിസ്ഥാൻ ഭീകരവാദത്തിന് എതിരെ എന്ന് അവർ പുറമേ പറയുമ്പോഴും ഭീകരവാദികൾക്ക് എല്ലാവർക്കും ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. ഇന്ന് അവർ ആ OIC മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഉൾപ്പെടെ അതാണ് കൂടുതൽ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ 3 ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അഭിനന്ദനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വർഷങ്ങളോളം പാകിസ്ഥാന്റെ കൈപ്പിടിയിലായിരുന്ന സൈനികരും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദം, അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദം അഭിമുഖീകരിക്കുന്നതിന് പാകിസ്ഥാന് വളരെയധികം വിമുഖത വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് ഒരു അയവ് വന്നിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും ഇടപെടലും? അശ്വതി, പുൽവാമ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചത് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും എന്നാണ്. ആ ഒറ്റപ്പെടുത്തൽ വിജയം കണ്ടു. ആ പുൽവാമ സ്ഫോടനം ഉണ്ടായി പിന്നീടുള്ള അത്രയും ദിവസം ലോകരാഷ്ട്രങ്ങളെല്ലാം അവരുടെ പ്രസ്താവനകളിൽ പരാമർശിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം പാകിസ്ഥാൻ അവരുടെ മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്നാണ്. പാകിസ്ഥാനുമായി അടുപ്പം പുലർത്തിയിരുന്ന ചൈന പോലും പുൽവാമ സ്ഫോടനത്തോടുകൂടി നിലപാട് മാറ്റി. ഐക്യരാഷ്ട്രസഭയിൽ പോലും അവർ നിലപാട് മാറ്റി, ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന പ്രമേയങ്ങൾ പാസാക്കിയെടുത്തു. അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ടു പോയി. അപ്പോഴാണ് ഒരു പിടിവള്ളി എന്ന രീതിയിൽ ഇന്ത്യയിലെ ഒരു വിങ് കമാൻഡറിനെ പാകിസ്ഥാന് ലഭിക്കുന്നത്.
പാകിസ്ഥാൻ അത് വെച്ചുള്ള വിലപേശലൊക്കെ അത് നടത്താൻ പോക്കിയെങ്കിൽ പോലും അത് തകർന്നുപോയി. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ അത് വെച്ചൊരു പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു നൽകിയത് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ്. തങ്ങൾ എല്ലാ സമാധാന ചർച്ചകൾക്കൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൈലറ്റിനെ പോലും ജനീവ കൺവെൻഷൻ പ്രകാരമാണ് തിരിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ ചട്ടങ്ങളും പാലിക്കുന്ന ഒരു സാധാരണ രാജ്യമാണ് തങ്ങളെന്ന് കാണിക്കാനാണ് ഇമ്രാൻഖാൻ ഇതിൽ ശ്രമിച്ചിരിക്കുന്നത്. ഇമ്രാൻഖാൻ സംബന്ധിച്ചിടത്തോളം പൈലറ്റിനെ തിരികെ വിടാതെ മറ്റു പോകും വഴികളില്ല. പുൽവാമ സ്ഫോടനം ഉണ്ടായി, അതുകൂടാതെ ഇനി പൈലറ്റിന്മേൽ എന്തെങ്കിലും നടപടികൾ എടുത്തിരുന്നെങ്കിൽ വലിയ ഭവിഷ്യത്ത് തന്നെ പാകിസ്ഥാൻ എതിരിടേണ്ടി വന്നേനെ. അതുകൊണ്ട് ഇന്ത്യയും അവരുടെ കർക്കശ നിലപാടിലായിരുന്നു. സേനയും പറഞ്ഞിരുന്നത് അങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല, ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നാണ്. ചില ഉപാധികളൊക്കെ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചപ്പോഴും അങ്ങനെ ഒരു ഉപാധിയും അംഗീകരിക്കില്ല എന്ന് കർക്കശ നിലപാട് സേന എടുത്തു. മറ്റ് വഴികളില്ലാതെ പോയി. ഇതിനിടയിൽ സൗദി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വീണ്ടും മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി. അങ്ങനെ വന്നപ്പോഴാണ് വെറും 3 ദിവസത്തിനുള്ളിൽ തന്നെ പൈലറ്റിനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ യുദ്ധ തടവുകാരനായി പിടിക്കുന്ന ഒരു സൈനികനെ ഇത്ര ദിവസത്തിനുള്ളിൽ വിടുന്നത്. സാധാരണ ഏറ്റവും അവസാനം 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിട്ടതെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വിട്ട ചരിത്രമുണ്ടായിരുന്നു. അത് 77 അങ്ങനെ. ഇപ്പോൾ ഏറ്റവും 99 ആകുമ്പോൾ അത് 8 ദിവസമായി. ഇപ്പോൾ 2019 ഇത്തരം ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ പൈലറ്റിനെ മോചിപ്പിക്കുന്നു. അത് പാകിസ്ഥാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ വലിയ പ്രശ്നത്തിന്റെ രൂക്ഷതയാണ് കാണിക്കുന്നത്. സന്തോഷ്, എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ നമുക്ക് തിരിച്ച് വാഗാ അതിർത്തിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ഔദ്യോഗികമായി അഭിനന്ദ് വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. വ്യോമസേന തലവന്മാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി സന്തോഷ്, എന്താണ് വാഗാ അതിർത്തിയിൽ നിന്നും ലഭിക്കുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വാഗ അതിർത്തിയിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ഇന്ത്യയുടെ ഭാഗത്ത് ഉള്ള നടപടിക്രമങ്ങളാണ്. അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ 5:20 അഭിനന്ദ് വർത്തമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. വാഗാ അതിർത്തിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് കൈമാറിയത്. ഈ കൈമാറ്റത്തിന് രാജ്യാന്തര സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതും ഈ നേരത്തെയുള്ള കൺവെൻഷൻ ഉടമ്പടി ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള ഒരു ചട്ടമാണത്. അങ്ങനെയാണ് അദ്ദേഹത്തെ കൈമാറിയിരിക്കുന്നത്. ഇന്ത്യ അദ്ദേഹത്തിന്റെ കൈമാറ്റത്തിന്റെ മുന്നോടിയായി ബീറ്റിംഗ് റിട്രീറ്റ് ഒക്കെ ഒഴിവാക്കി കാത്തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള നടപടികളാണ് പൂർത്തിയായി വരുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പുറത്തു വരും. ഇപ്പോൾ കൂടാതെ സേന സംയുക്തം അവിടെ ഉള്ള സേനയും BSF മാധ്യമങ്ങളെ കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇപ്പോൾ അതിനായി ക്യാമറകളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ കാണാമായിരുന്നു. അവിടെ ടേബിളിൽ മൈക്കുകളൊക്കെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും പുറത്തു വരാം. പുറത്തു വരുന്ന അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അറിയിക്കും. അഭിനന്ദ് ചിലപ്പോൾ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള സാധ്യത കുറവാണ്, കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് അത് അനുവദിക്കുന്നില്ല. എന്നാൽ പോലും അദ്ദേഹത്തെ കാണാൻ ഉള്ളൊരു അവസരം ഉണ്ടാകും. അദ്ദേഹം സംസാരിച്ചാൽ അത് വലിയ കാര്യം. അതിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഇന്ത്യയുടെ വീരപുത്രൻ സ്വന്തം മണ്ണിൽ ഉജ്ജ്വല വരവേൽപ്പാണ് വാഗാ അതിർത്തിയിൽ അഭിനന്ദ് വർദ്ധമാനെ കാത്തിരിക്കുന്നത്. പാക് യുദ്ധവിമാനം തകർക്കുന്നതിനിടയിൽ പിടിയിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിൽ തിരികെ എത്തിയിരിക്കുന്നു. വാഗാ അട്ടാരി അതിർത്തിയിൽ എയർ വൈസ് മാർഷൽമാരായ RGK കപൂർ, ശ്രീകുമാർ പ്രഭാകരൻ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത്. മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരും മാതാപിതാക്കളും അവിടെ ഉണ്ട്. അഭിനന്ദനെ കാത്ത് വൻ ജനാവലിയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വാഗ അതിർത്തിയിൽ തടിച്ചു കൂടിയിരിക്കുന്നത്. എന്നാൽ വളരെയധികം സുരക്ഷയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇന്നത്തെ ബീറ്റിംഗ് ദ റിട്രീറ്റ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്നും അഭിനന്ദന് റോഡ് മാർഗം അമൃത്സറിലേക്ക് പോകും. അവിടെ നിന്ന് വ്യോമസേനയുടെ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിക്കും. സൈനിക വിമാനത്തിൽ റാവൽപിണ്ടിയിൽ നിന്നും ലാഹോറിലാണ് നേരത്തെ അഭിനന്ദനെ എത്തിച്ചത്. അവിടെ നിന്ന് റോഡ് മാർഗമാണ് വാഗ അതിർത്തിയിൽ എത്തിച്ചത്. അഭിനന്ദന്റെ ഈ കൈമാറ്റ നടപടികൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് ബീറ്റിംഗ് ദ റിട്രീറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കിയിരിക്കുന്നത്. അഭിനന്ദന്റെ അച്ഛനെ പോലെ തന്നെ സിംഹകുട്ടി വർദ്ധമാനെ പോലെ തന്നെ മറ്റൊരു ജൂനിയർ സിംഹകുട്ടിയായി
ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പാക് യുദ്ധവിമാനം തകർക്കുന്നതിനിടയിലാണ് വ്യോമസേനയുടെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്നത്. അദ്ദേഹം ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പാകിസ്ഥാൻ മോചിപ്പിച്ചിരിക്കുന്നു. 5:20 അദ്ദേഹത്തെ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറി. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം. അവിടെ എയർ വൈസ് മാർഷൽമാരായ ആർ ജി കെ കപൂർ, അതുപോലെ തന്നെ ശ്രീകുമാർ പ്രഭാകരൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥരും മാതാപിതാക്കളും സ്വീകരിക്കാൻ ഒപ്പമുണ്ടായിരുന്നു. അഭിനന്ദനെ കാത്ത് ഒരു വൻ ജനാവലി തന്നെയാണ് ഇപ്പോൾ വാഗ അതിർത്തിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ നിന്നും അഭിനന്ദൻ റോഡ് മാർഗം അമൃത്സറിലേക്ക് പോകും. അവിടെ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലെത്തിക്കും. ഡൽഹിയിൽ എത്തിച്ചതിനു ശേഷം അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷകൾക്കായി വ്യോമസേനയുടെ ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ ആയിരിക്കും പ്രതിരോധ മന്ത്രി. ആണിപ്പോൾ ദില്ലിയിലുള്ളത് പ്രതിരോധ മന്ത്രി അഭിനന്ദ് വർദ്ധമാനെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെയില്ല. കന്യാകുമാരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് നരേന്ദ്രമോദി ഈ സമയത്തുള്ളത്. അതിനുശേഷം ആയിരിക്കും മറ്റു കാര്യങ്ങൾ. എവിടെയാണ് അദ്ദേഹം ഇനി തുടരേണ്ടത് എന്നും സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നും ഡൽഹിയിലേക്കായിരിക്കും പോവുക. സന്തോഷ് തുടരുന്നുണ്ട്. സന്തോഷിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ സന്തോഷിന് ഈ സമയം നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് കൂടാതെ ഉള്ള? അശ്വതി, ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ എത്രയും പേർക്കാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. വിദേശകാര്യ വക്താവും കൂടി ആ വാർത്താ സമ്മേളനത്തിലുണ്ട്. ഈ ഇദ്ദേഹത്തെ മടക്കി കൊണ്ടുവരുന്നതും ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. വിദേശകാര്യ വാർത്താ സമ്മേളനം ഇപ്പോൾ നടക്കുന്നത് ഗൾഫിൽ നിന്നാണ്. സുഷമ സ്വരാജ് ഇവിടെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്നുള്ള വാർത്താ സമ്മേളനമുണ്ട്. സ്വാഭാവികമായും വിദേശകാര്യ പ്രതിനിധികൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാഗ അതിർത്തിയിൽ ഇപ്പോഴും ഇദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൈമാറി. പക്ഷെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പൂർത്തിയായ ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എത്തും. അതോടൊപ്പം തന്നെ BSFന്റെയും വ്യോമസേനയുടെയും പ്രതിനിധികൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. ഇപ്പൊ അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഈ കൈമാറ്റത്തിന് സാക്ഷിയായ റെഡ് ക്രോസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആവശ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി അവിടെ ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2.5 ദിവസമായി പാകിസ്ഥാൻ പിടിയിലാണല്ലോ. പാകിസ്ഥാൻ സ്വാഭാവിക ഒരു യുദ്ധ കുറ്റവാളിയായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. പിടികൂടിയ ഉടൻ തന്നെ പ്രദേശവാസികൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹത്തിന് മുഖത്ത് നിന്ന് രക്തം വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പാകിസ്ഥാൻ മീഡിയകൾ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഏറെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൈമാറ്റം ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നിർത്തിയിരിക്കുന്നത്. എന്നാൽ കിട്ടിയ ഉടൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വാഗ അതിർത്തിയിൽ നിന്ന് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. രാജ്യം കാക്കുന്നവരുടെ കരുത്തു കാട്ടി ഉറച്ച ചുവടുകളോടെ നെഞ്ചു വിരിച്ച് അഭിനന്ദ് വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 3 ദിവസം മുമ്പാണ് പാക് വിമാനം വെടിവെച്ചിടുന്നതിനിടയിൽ അഭിനന്ദ് വർദ്ധമാൻ പാകിസ്ഥാനിൽ അകപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യക്ക് അഭിനന്ദ് വർദ്ധമാനെ കൈമാറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഗേറ്റിലൂടെ അദ്ദേഹം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കും. ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. വ്യോമസേനയുടെ മേധാവികളും കുടുംബാംഗങ്ങളും ചേർന്നാണ് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത്. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആ കൈമാറ്റം. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വാഗ അതിർത്തിയിൽ എല്ലാവരും വളരെയധികം ആഹ്ലാദത്തിലാണ്. അഭിനന്ദ് വർദ്ധമാന്റെ തിരിച്ചുവരവ് കണ്ണും നട്ടിരിക്കുകയായിരുന്നു രാവിലെ മുതൽ തന്നെ എല്ലാവരും. ഭാരതാംബയുടെ പ്രിയപുത്രനായ അഭിനന്ദ് വർദ്ധമാൻ ഇനി മാതൃരാജ്യത്തിന്റെ സുരക്ഷയിലായിരിക്കും. പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലും തലകുനിക്കാതെ രാജ്യത്തിന്റെ പോരാട്ട വീര്യവും ഉശിരും കാഴ്ചവെച്ച വിംഗ് കമാൻഡർ തന്നെയായിരുന്നു അഭിനന്ദ് വർദ്ധമാൻ. അദ്ദേഹം വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വാഗ അതിർത്തിയിൽ നിന്നും പാക് സൈന്യം കൈമാറിയ വീരയോദ്ധാവിനെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് കമാൻഡറും മലയാളിയായ JD കുര്യന്റെ നേതൃത്വത്തിലുള്ള വ്യോമസേന സംഘമാണ് ഏറ്റുവാങ്ങിയതിൽ നിന്നുള്ളത് വാങ്ങിയത് എന്നതിൽ മലയാളികളായ നമുക്കും അഭിമാനിക്കാം. സാങ്കേതികമായ ഈ ഒരു കൈമാറ്റം പൂർത്തീകരിച്ചതോടെ അല്പസമയത്തിനകം
മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യോമസേന മേധാവികൾ ഉൾപ്പെടെയുള്ളവർ എത്തും എന്നാണ് സന്തോഷ് അല്പം മുമ്പ് നമ്മോട് അറിയിച്ചത്. വളരെയധികം ആഹ്ലാദത്തിൽ തന്നെയാണ് വാഗ അതിർത്തിയിൽ എല്ലാവരും. സന്തോഷ്, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം? അശ്വതി, ഇപ്പോൾ ഇനിയും അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിച്ചത് വ്യോമസേനയുടെ തന്നെ പ്രതിനിധികളായി എത്തിയ രണ്ട് മുതിർന്ന വൈസ് എയർ മാർഷൽമാർ ചേർന്നാണ്. വൈസ് എയർ മാർഷൽ കെ ആർ ജി കപൂർ, മറ്റൊരു വൈസ് എയർ മാർഷൽ പ്രഭാകരൻ തുടങ്ങി ഇരുവരും ചേർന്നാണ് സ്വീകരിച്ചത്. വ്യോമസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സൈന്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗ്രൂപ്പ് കമാൻഡർ ജെ ഡി കുര്യൻ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഇപ്പോൾ മാതാപിതാക്കളെയും അഭിനന്ദ് വർത്തമാൻ കണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്ലാദകരമായ വാർത്ത. വലിയ ആഘോഷങ്ങൾ ഇപ്പോൾ വാഗ അതിർത്തിക്ക് ചുറ്റും നടക്കുന്നു. രാജ്യവും വലിയ ആഹ്ലാദത്തിലാണ്. ഇനി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി. അതിർത്തിയിൽ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന ആവശ്യം തന്നെയാണ് രാജ്യത്തിന്റെ പലഭാഗത്തു നിന്ന് ഉയരുന്നത്. കാരണം വർത്തമാനെ ഒന്ന് കാണണം, അതാണ് എല്ലാവരുടെയും ആവശ്യം. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തും. ആ ഗേറ്റിൽ കൂടി അദ്ദേഹം എത്തും. പാകിസ്ഥാൻ 4:20 അദ്ദേഹത്തെ വാഗ ബോർഡറിൽ എത്തിച്ചത്. അവിടെ പിന്നീട് റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. റെഡ് ക്രോസ് അദ്ദേഹത്തെ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ, മാനസികമായോ ശാരീരികമായോ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെഡ് ക്രോസ് ചോദിച്ചറിഞ്ഞു. മറ്റു പരിശോധനകൾ പൂർത്തിയാക്കി. അത് ഇന്ത്യൻ പ്രതിനിധികളുടെ സാന്നിധ്യവും ആ സമയത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യക്ക് കൈമാറിയത്. ഇനി ഇന്ത്യ ചെയ്യുന്നത്, സ്വാഭാവികമായി ഇന്ത്യ അദ്ദേഹം ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, ഇനി സ്വാഭാവികം വ്യോമസേനയ്ക്ക് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇപ്പോൾ അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തോട്ട് വരും. ഇപ്പൊ നമുക്ക് ആ ഗേറ്റിൽ കാണാൻ കഴിയുന്നത് പഞ്ചാബ് പോലീസിന്റെയും BSFന്റെയും ഒക്കെ സുരക്ഷയാണ്. അവിടെ വലിയ തോക്കുകളുമായി സൈനികർ റോന്തു ചുറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അസാധാരണമായ സംഭവവികാസങ്ങൾ വാഗ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. കാരണം നിരവധി പേർ, ആയിരക്കണക്കിന് പേർ ഇന്ന് രാവിലെ മുതൽ വാഗ ബോർഡറിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി. വലിയ രീതിയിലുള്ള ബഹളവും മുദ്രാവാക്യം വിളികളും ഇന്ത്യൻ ഫ്ളാഗുകളും ഒക്കെ പറപ്പിച്ചുകൊണ്ട് പല ഭാഗത്തു നിന്നും ആൾക്കാരെത്തിയിരുന്നു. മീറ്റിംഗ് റിട്രീറ്റ് കാണാൻ വരുന്ന ഒരു സാധാരണ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് അത്രയേറെ ആൾക്കാരുണ്ടാകുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതല്ല ഉണ്ടായിരിക്കുന്നത്. അതിനേക്കാളേറെ അവസാനം മീറ്റിംഗ് റിട്രീറ്റ് പോലും നിർത്തിവെക്കേണ്ടി വന്നു BSFന്. എന്നിട്ട് കാഴ്ചക്കാരെ മാറ്റുകയൊക്കെ ചെയ്തു. അവർക്കിപ്പോൾ പ്രത്യേക ബാരിക്കേഡ് ഉയർത്തിയ സ്ഥലമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മീറ്റിംഗ് റിട്രീറ്റ് പോലും മാറ്റിവെക്കേണ്ട സുരക്ഷയെ കരുതി. അതേസമയം പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് അത് മാറ്റിയിട്ടില്ല. അവർ അത് സാധാരണ രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് അദ്ദേഹത്തെ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പുറത്തു കൊണ്ടുവന്നാൽ ഉടൻ അദ്ദേഹത്തെ ഈ വാഗ അതിർത്തിയിൽ നിന്ന് നേരെ ഡൽഹിക്ക് കൊണ്ടുപോകും. പ്രത്യേക വിമാനത്തിലാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഇതിനായി വ്യോമസേനയുടെ വിമാനവും റെഡിയായിട്ടുണ്ട്. ഡൽഹിയിൽ വന്നാൽ പിന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തും. അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെയാണ്, ഭാര്യയും മക്കളും ഡൽഹിയിലാണ് ഉള്ളത്. അതേസമയം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിന് ചികിത്സയൊക്കെ നൽകി, പിന്നെ അദ്ദേഹത്തിന്റെ റെസ്റ്റോ അദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെന്നൈയാണോ അതോ ഇവിടെയാണോ എന്നതൊക്കെ പിന്നീട് വ്യോമസേനയാണ് തീരുമാനിക്കുക. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിലുണ്ടായ സംഭവ വികാസങ്ങൾ വ്യോമസേന ചോദിച്ചറിയും. അശ്വതി, അഭിനന്ദ് വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. 4:20 വാഗ അതിർത്തിയിൽ എത്തിച്ച അഭിനന്ദനെ 1 മണിക്കൂർ നടപടികൾക്ക് ശേഷമാണ് 5:20 ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് കമാൻഡറും മലയാളിയും കൂടിയായ ജെ ഡി കുര്യന്റെ നേതൃത്വത്തിലുള്ള വ്യോമസേന സംഘമാണ് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത്. സാങ്കേതികമായി കൈമാറ്റം പൂർത്തീകരിച്ചതോടുകൂടി അല്പസമയത്തിനകം വ്യോമസേന മേധാവികൾ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും എന്നാണ് നാം കരുതുന്നത്. അതിനുവേണ്ടിയാണ് ഏവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. 4:20 അദ്ദേഹത്തെ നേരത്തെ വാഗ അതിർത്തിയിൽ എത്തിച്ചത്. അതിനുശേഷം അവിടെ ആദ്യം കസ്റ്റംസ് ഓഫീസിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. അഭിനന്ദന്റെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ റെഡ് ക്രോസ് പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ പിന്നീട് അവിടെ പരിശോധിച്ചു. ഇതിനുശേഷം റെഡ് ക്രോസ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കൈമാറ്റ ചടങ്ങ് നടന്നത്. ജനീവ വ്യവസ്ഥ പ്രകാരമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റെഡ് ക്രോസ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കൈമാറ്റ ചടങ്ങ് നടന്നത്.
വിംഗ് കമാൻഡറെ സ്വീകരിക്കാനായി എല്ലാ തയ്യാറെടുപ്പുകളും വാഗ അതിർത്തിയിൽ പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റിലൂടെ ഇവർ പുറത്തേക്ക് വരും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളെ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്നാൽ അഭിനന്ദ് വർദ്ധമാൻ പ്രോട്ടോകോൾ അനുസരിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കില്ലായിരിക്കാം. എന്നാൽ വ്യോമസേനാ നേതാക്കന്മാർ മേധാവികൾ ഈ മാധ്യമങ്ങളെ കാണും എന്നൊരു പ്രതീക്ഷയിലാണ് മാധ്യമ പ്രവർത്തകർ എല്ലാവരും അവിടെ ഉള്ളത്. ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കാം പാകിസ്ഥാൻ വാഗ അതിർത്തി വഴി കൈമാറാൻ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തർദേശീയ മാധ്യമങ്ങളുടെ കൂടി ഒരു ശ്രദ്ധ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഈ തീരുമാനം ചിലപ്പോൾ പാകിസ്ഥാൻ കൈക്കൊണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഇന്ത്യ ഇന്നത്തെ ബീറ്റിംഗ് റിട്രീറ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. വളരെയധികം അസാധാരണമായ ഒരു കാര്യമാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് ഒഴിവാക്കുക എന്നുള്ളത്. അഭിനന്ദ് വർദ്ധമാനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായി യുദ്ധവിമാനം അയക്കാം എന്നെല്ലാം ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഈ നിർദ്ദേശമെല്ലാം പാകിസ്ഥാൻ തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് ഒരു മാധ്യമ ശ്രദ്ധ എല്ലാം ഉൾപ്പെടെ കണക്കാക്കിക്കൊണ്ടായിരിക്കാം വാഗ അതിർത്തി പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത്. അഭിനന്ദിന്റെ കുടുംബവും രാവിലെ തന്നെ വാഗ അതിർത്തിയിൽ എത്തിച്ചേർന്നിരുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന അല്പസമയത്തിനകം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് വിശദമായ ആരോഗ്യ പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ പരിശോധനകളടക്കം പല നടപടികളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അഭിനന്ദിനെ ഇനി കുടുംബത്തോടൊപ്പം വിടുക. അവിടെ ഡൽഹിയിൽ വ്യോമസേനയുടെ ആശുപത്രിയിൽ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കാണുമായിരിക്കാം. വ്യോമസേനാ മേധാവികൾ അദ്ദേഹത്തോട് പാകിസ്ഥാനിലുള്ള വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും. ഇത്തരം നടപടികളെല്ലാം ആണ് ഇനി തുടർന്ന് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു. 5:20 അഭിനന്ദ് വർദ്ധമാനെ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിയത്. ജെ ഡി കുര്യൻ ഉൾപ്പെടെ ഉള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘമാണ്, വ്യോമസേന മേധാവികളുടെ സംഘമാണ് അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ടായിരുന്നു. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു കൈമാറ്റം. വളരെയധികം അഭിമാനത്തോടുകൂടി തന്നെയാണ് അഭിനന്ദിനെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്.